നല്ല ആക്ഷനും കാട്ടുന്നുണ്ട്. നമ്മളത് നന്നായി ശ്രദ്ധയോടെ നോക്കി. അവൻ കൈകൊണ്ട് എന്നോട് മുകളിലേക്ക് വരാൻ പറഞ്ഞു. നമ്മളല്ലയാള് അപ്പൊ തന്നെ വരൂലെന്ന് തലകുലുക്കി പറഞ്ഞു. എൻ്റെയും നിച്ചുവിൻ്റെയും കാട്ടിക്കൂട്ടൽ കണ്ട് ഉമ്മയും ഷാഹിലും അവൻ്റെ അനിയത്തിയും ഞങ്ങളെ തന്നെ വേറൊരുമാതിരി നോട്ടം നോക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ ഉമ്മക്ക് ഒരുമാതിരിയായി. ഇനി അവിടെ നിന്ന് ആ ഉമ്മച്ച് ചോദ്യങ്ങൾ ചോദിച്ച് മയ വിഴിക്കും. അതുകൊണ്ട് നമ്മൾ അപ്പൊ തന്നെ എല്ലാവർക്കും ഒരു എളി പാസ്സാക്കിയായിരുന്നു സ്കൂട്ടായി. നമ്മൾ മുകളിലെത്തിയ റൂമിലെത്തി ഷാളൊക്കെ ഊരിയിട്ടു. ഇപ്പോഴേ ആ മുടികൾക്കൊക്കെ ഒന്ന് സ്വതന്ത്രം കിട്ടിയത്. നമ്മൾ ഡ്രസ്സ് എടുത്ത് ബാത്റൂമിൽ കയറാൻ നിൽക്കുമ്പോഴാണ് ആരോ ഡോറിൽ കിടന്ന് ടി സി ഉണ്ടാക്കുന്നത്. ആ ടി സി കേട്ടപ്പോൾ തന്നെ നമ്മൾ 100% ഉറപ്പിച്ചു അത് നിശ്ചയമാവുമെന്ന്. നമ്മൾ ഓനെ ഒന്ന് കളിയാക്കാൻ കിട്ടുന്ന ചാൻസ് കളിയോ? നമ്മൾ ഓടിപ്പോയി ഡോറ് ശക്തിയായി തുറന്ന് കണ്ണും പൂട്ടി പുറത്ത് നിൽക്കുന്ന നിച്ചുവിനോട് ഇളിച്ചു കാട്ടിക്കൊടുത്തു. കാരണം അവൻ്റെ സങ്കടങ്ങൾ എൻ്റെ സന്തോഷങ്ങളാണല്ലോ. ഇപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഞാനൊരു മനുഷ്യ പറ്റില്ലാത്ത ഒരു ഇത്തയാണെന്ന്. എന്നാ അങ്ങനെയൊന്നും അല്ല കേട്ടോ, അധിക സ്നേഹം കാണിച്ചാൽ പണി നേടും, പുറത്തു കിട്ടും. നമ്മൾ കണ്ണും പൂട്ടി ഇളിച്ചു തന്നെ നിന്നു. നമ്മളിങ്ങനെ കാട്ടുമ്പോൾ നമ്മളെ പുറമെ എപ്പോ രണ്ടാവണം, ഇതാവുമ്പെന്താ ഇവൻ നമ്മളെ ഒന്നും കാട്ടാത്തേ? മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ഉയർത്തി നമ്മൾ ഇറുക്കി അടച്ച് കണ്ണുകൾ തുറന്നു. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് നമ്മളെ വായിലെ വെള്ളം വറ്റി കണ്ണു മുന്നിലേക്ക് തള്ളിയോ എന്ന് വരെ തോന്നിപ്പോയി. ഷാഹിലോ? വായിലെ വെള്ളം വറ്റിയത് കൊണ്ട് നമ്മളെ തൊണ്ട ഇടറിയാണ് ഇത്ര തന്നെ പറഞ്ഞൊപ്പിച്ചത്. പക്ഷേ ഓൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ചിരി മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോയേക്ക് നമ്മൾ പയ പോലെ നോർമലായി. എന്തിനാ വന്നത്? എന്തെങ്കിലും ആവശ്യമുണ്ടോ? നമ്മളവനോട് നെറ്റി ചൊളിച്ച് ചോദിച്ചു. അതിനവൻ്റെ ഭാഗത്ത് നിന്ന് നോ റിപ്ലൈ. നമ്മളവൻ്റെ കണ്ണിന് മുകളിൽ വിരലൊക്കെ നടിച്ചു നോക്കി. പക്ഷേ മൂപ്പരേതോ സ്വപ്നലോകത്താ. നമ്മളവൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കയ്യാങ്കളി തുടർന്നു. യാ റബ്ബേ, ഈ പെണ്ണിന് ഇത്രക്ക് മുഞ്ചുണ്ടോ? എന്നിട്ട് നമ്മളിതുവരെ കണ്ടിട്ടില്ലല്ലോ. നമ്മളൊക്കെ മനസ്സിൽ പറഞ്ഞതാ. ഓളെ തന്നെ നോക്കി നിന്നു. അവളെ കാണാൻ ഇന്ന് മാത്രം എന്തോ ഒരു പ്രത്യേക ഭംഗി തോന്നി. ഇന്നാണ് ഞാൻ ആദ്യമായി ഇവളെ ചുറ്റില്ലാതെ മുടിയച്ചിട്ട് കാണുന്നത്. ചിലപ്പോൾ അതാവണം അവളെ ഭംഗി കൂടാൻ കാരണം. ലൈറ്റ് ചെമ്പിച്ച കളറുള്ള അവളെ മുടികൾ അവളെ മുഖത്ത് ശരിക്കും എന്നെ കാണാൻ സമ്മതിക്കുന്നില്ല. അവയിൽ ചിലത് അവളുടെ മുഖത്തേക്ക് പാറി പറന്ന് വരുന്നുണ്ട്. അതിനനുസരിച്ച് അവൾ ആ ചെവിയുടെ ഇടുക്കിലേക്ക് തിരികെ വെക്കുന്നുണ്ട്. ഇതൊക്കെ കൂടി കണ്ടപ്പോൾ നമ്മളെ കൺട്രോൾ പോകുന്ന അവസ്ഥയായി. കണ്ണൊന്ന് ഇവളെ മുഖത്തൊന്ന് മാറ്റിത്താ, അല്ലെങ്കിൽ ഞാൻ ഇവളെ വല്ലതും ചെയ്തു. എന്തൊരു മുഞ്ചായി പെണ്ണിന്. നമ്മളവളെ തന്നെ നോക്കി നിന്നു. ഇവനിത് എന്ത് കണ്ട് നിൽക്കുക? കുറെ നേരമായി അന്തം വിട്ട കുന്തം വീങ്ങിയ പോലെ നിൽക്കുന്നു. ഇവനൊട്ടും ഒന്ന് പറയുന്നില്ല. ഒന്ന് വാതിലടിച്ചാലോ? വേണ്ട, അത് മോശമല്ലേ. എന്നെ ഇത്രയൊക്കെ സഹായിച്ചിട്ട് വാതിലടിച്ചു പോകുന്നത് ശരിയല്ല. ചിന്തകൾക്കൊക്കെ വിരാമം വിട്ട് നമ്മളവൻ്റെ കയ്യിൽ പിടിച്ചൊന്ന് കുലുക്കി. ആ ആള് കയ്യുള്ളിൽ പിടിച്ച് കുലുക്കിയപ്പോഴാണ് നമുക്ക് ജീവൻ വെച്ചത്. നമ്മളൊന്ന് എരിവ് വലിച്ച് കൈ കുടഞ്ഞോളെ നോക്കി. എന്താ, എന്ത് പറ്റി കയ്യിനെന്താ? ഏയ് ഒന്നുമില്ല, അതൊരു ഗ്ലാസ് വീണപ്പോൾ മുറിഞ്ഞതാ. എന്നിട്ട് എവിടെ നോക്കട്ടെ എന്നും പറഞ്ഞൊരു ആകാംക്ഷയിൽ അവളെൻ്റെ കൈ ഉയർത്തി പിടിച്ചു. അയ്യോ, ഇത് നന്നായി മുറിഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ടെന്താ ഡ്രസ്സ് ചെയ്യാത്തെ? ഇൻഫെക്ഷൻ വരില്ലേ? എന്നോട് എന്തൊക്കെയോ പറഞ്ഞ് അവളെ വീണ്ടും ആ മുറിയിൽ അമർത്തി തൊട്ടു. ഇപ്രാവശ്യം വേദന കുറിച്ച് അധികമായ കൊണ്ട് നമ്മൾ അലറി. ആ, നമ്മൾ അലർച്ച കേട്ടുകൂടെ നമ്മളെ തന്നെ നോക്കി നിൽക്കുക. എന്താ, നല്ല വേദനയുണ്ടോ? ഓള് അലക്കമ്മല ചോദ്യം കേട്ടൊന്ന് പൊട്ടിക്കാനാ തോന്നിയേ. പിന്നെ ഇവളെ കെട്ടിക്കഴിഞ്ഞിട്ട് പലിശ സഹിത കൊടുക്കാന്ന് കരുതി. ഇല്ലടി, നല്ല സുഖമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്ലാസ്സൊക്കെ എടുത്ത് നിലത്തിട്ട് നോക്ക്. എന്നിട്ട് പൊട്ടിയ ഗ്ലാസ് എടുത്ത് കയ്യിൽ വെച്ച് തൊട്ടു നോക്കിക്കോണ്ടേ. അപ്പൊ കയ്യിൽ മുറിയാവുമ്പോ നല്ല സുഖം തോന്നും. നമ്മളവളെ മുഖത്ത് നോക്കി നല്ല ദേഷ്യം കാണിച്ച് ഇത്രയൊക്കെ പറഞ്ഞതും. എന്നാ ഓള് ഇതൊക്കെ കേട്ട് ചിരിക്കുക. സോറി മാഷേ, എങ്ങനെ ചൂടാവല്ലേ? വാ, ഞാൻ മുറി ഡ്രസ് ചെയ്തരാം. അവളതും പറഞ്ഞ് നമ്മളെ പിടിച്ചോളം മുറിയിൽ കൊണ്ടിരുത്തി. ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുക്കാൻ പോയപ്പോ നമ്മളൊന്ന് കണ്ണാടി നോക്കി. അപ്പോഴാണ് നമ്മളെ തലയിലെ തട്ടമില്ലാത്ത ഓർമ്മ വന്നെ. അവളപ്പം തന്നെ അവിടെ കണ്ടൊരു തട്ടെടുത്ത് തലയിലിട്ടു. എന്നിട്ട് ഷെൽഫിൽ നിന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുക്കാൻ വേണ്ടി തുറന്നു. അതെടുക്കാൻ നേരം നമ്മൾ ഷാലിനെ ഒന്ന് ഇടങ്ങണ്ണിട്ട് നോക്കി. മൂപ്പര് വായപ്പത്തി നമ്മളെ നോക്കി ആക്കി ചിരിക്കുക. ഇതിന് നമ്മൾ കൊടുത്തോളാം പലിശ സഹിതം. നമ്മൾ ബോക്സ് എടുത്ത് മറ്റൊരു കസേരയിലിരുന്ന് അവൻ്റെ കൈയൊക്കെ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പലിശ കൊടുക്കുന്നുണ്ട്. നമ്മൾ മുറിയൊക്കെ കെട്ടിക്കൊടുക്കുമ്പോൾ ഓന് സ്വരാക്ഷരം മുഴുവൻ പറയുന്നുണ്ട്. നമ്മളതൊന്നും മൈൻഡാക്കാതെ കെട്ടിക്കൊടുത്തു. ഈ തന്നെയാണോ എൻ്റെ വാതിൽ മുട്ടിയേ?
ആ അത് പറഞ്ഞപ്പോ ഒരു കാര്യം ഓർമ്മ വന്നത്, നിച്ച് നിന്നോട് അവന്റെ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഷാഹില അത് പറഞ്ഞപ്പോ നമ്മളൊരു പുഞ്ചിരി കൊടുത്തു. നിച്ച് ചെല്ലാൻ ആവശ്യപ്പെടുത്തത് അവിടെ നടന്ന കാര്യം പറയാനാവുന്ന ഉറപ്പാ. പിന്നെ ഞങ്ങളുടെ ഇടയിൽ കുറച്ചു നേരം മൗനം കൂട്ടു നിന്നു. ഞാൻ അവന് മുറി കെട്ടിക്കൊടുക്കുമ്പോ ആരോ വാതിൽ ആഞ്ഞു തുറന്നത് നോക്കിയപ്പോ ഷാഹിലിന്റെ അനിയത്തിയാ. ഓ, എന്റെ ഇക്കൂസ് എവിടെ ഇരിക്കുവായിരുന്നു? ഞാൻ എവിടെയെല്ലാം തിരിഞ്ഞു എന്നറിയോ? അവസാന രസീമ്മയാണ് പറഞ്ഞത് എവിടെയാണെന്ന്. അവന്റെ അനിയത്തി ഇതൊക്കെ കൂടെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞത് കണ്ട് നമ്മള് പകച്ചോളം നോക്കി നിക്കുക. ഈ എന്തിനാ കുഞ്ഞാറ്റി ഇങ്ങോട്ട് വന്നത്? എന്തെങ്കിലും ആവശ്യമുണ്ടോ? ആ, വന്ന കാര്യം പറയാൻ വിട്ടു. ഇക്കൂസ് കിടക്കുന്ന റൂം ഏതാ? എനിക്ക് അവിടെ എന്റെ ഡ്രസ്സ് വെക്കാനാ. ഞാൻ ചോദിക്കാൻ നിന്നപ്പോയേക്കും ഇക്കൂസ് ലാപ്പിന്റെ ചാർജ് വാങ്ങാൻ ഇത്താന്റെ അടുത്ത് വന്നില്ലേ. ഇനി വേഗം പറ ഏതൊക്കെ കിടന്ന റൂമ്? നമ്മളാണെങ്കിൽ അവള് സംസാരം കേട്ട് അന്തളിച്ചു നിക്ക. ഇങ്ങനെ സംസാരിക്കുന്ന കുട്ടിയെ ഞാൻ ആദ്യമായി കാണുക. അവരുടെ ഇടയിൽ നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ ഒരു മോശമല്ലേ എന്ന് കരുതി നമ്മൾ തുടങ്ങി. കുഞ്ഞാറ്റി, ഈ ഷാഹില കിടക്കുന്ന മുറിയിലൊന്നും കിടക്കണ്ട. എൻ്റെ കൂടെ ഇവിടെ കിടന്നോ. നിന്റെ സാധനമൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നോ. നമ്മളത് പറയലും പിന്നെ പെണ്ണ് നമ്മൾ അവളവളാ പറയാൻ തുടങ്ങി. ഇത്താ ഇത്താക്ക് എങ്ങനെ എൻ്റെ പേരറിയാം? ഇപ്പൊ ഷാഹില വിളിച്ചത് കേട്ടോ. ഓ, അപ്പൊ ഇത്തേലാ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ. അവള് ചിരിച്ചുകൊണ്ടുള്ള ചോദ്യത്തിന് നമ്മളൊരു ചിരി കൊടുത്തു. അപ്പൊ ഇക്കൂസേ ഞാൻ ഇവിടെ കിടന്നോളാം. അവള് പിന്നെ ഷാഹിലിനോടായി വർത്താനം ഫുള്ള്. അതൊന്നും വേണ്ട, എന്റെ കൂടെ കിടന്നാ മതി. അതെന്താ ഞാൻ ഇവിടെ ഇവിടെ കിടന്നാ? നിങ്ങൾ വല്ലതും കാണാതെ പോയോ? ഓള് ആ ചോദ്യത്തിന് ഷാഹില് നമ്മളെയാണ് നോക്കിയത്. അവനൊരു അവിഞ്ഞ് ചിരി ചിരിച്ച് നമ്മളെ നോക്കി ഒക്കെ മറുപടി കൊടുത്തു. ഹാ, ചിലപ്പോ എനിക്ക് വേണ്ടപ്പെട്ട ഒന്നിനെ ഇവിടെ കിടന്നാ കാണാതാവും. ഷാഹില നമ്മളെ നോക്കി പറയുന്നത് കണ്ട് ഹോണ്ടവേ ഒരു ചോദ്യം ഉന്നയിച്ചു. ഇത്താനെ നോക്കി പറയുന്നേ? ഇനി നിങ്ങൾ ഇന്നാളെ രഹനത്താനോട് പറഞ്ഞ് ഞങ്ങളെ കൽബിലെ കെട്ടുമ്പാണോ ഈ ഇത്ത? ഓള് പറച്ചില് കേട്ട് ഷാഹില ഇരുന്നിടത്ത് നിന്ന് എണീറ്റും ചെയ്തു. നമ്മളവിടെയുള്ള കസേരയിലെ ഇരുന്നും ചെയ്തു. ഡേഡി, ഇജെന്താ പറഞ്ഞേ? ഞാൻ രഹനത്തായോട് പറഞ്ഞത് ഇജെങ്ങനെ കേട്ടത്? ഷാഹില അതുകൂടി ചോദിച്ചപ്പോ നമ്മൾ ഓനെ ഒന്ന് രൂക്ഷമായി നോക്കി. ഓനൊന്ന് എളിച്ചു കാട്ടി. അതൊക്കെ സിമ്പിൾ അല്ലേക്ക, നമ്മള് മലയാളീസ് ചെയ്യുന്ന പോലെ ഞാനും ഒളിഞ്ഞു നിന്ന് കേട്ടു. പറയക്ക, ഏത്തെയാണോ നിങ്ങളെ കൽപ്പിലെ കെട്ടുമ്പോ? ഓൾ അങ്ങനെയൊക്കെ പറയണെന്നുണ്ടെങ്കിൽ ഷാഹില അവന്റെ വീട്ടില് ആരോ ആയി എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ ഇവളിവിടെ കെടുത്തിയെ പറ്റൂ. മോളെ, അത് നിനക്ക് ആള് മാറിയതാവും. ഇല്ലത്താ, എനിക്ക് ആള് മാറാൻ ചാൻസ് കുറവാ. ഇക്ക പറഞ്ഞതിൽ ഏകദേശം രൂപം വെച്ച് നോക്കിയ അത് ഇത്ത തന്നെയാവും അല്ലേക്ക? എന്നെ വെറുതെ വിട്ടേക്ക്. നിഷിന, നിന്റെ ലാപ്പിന്റെ ചാർജർ ഒന്ന് തരുവോ? എൻ്റെത് കംപ്ലൈൻറ്റാ. പിന്നെ കുഞ്ഞാറ്റെ, ഈ ഇവിടെ കിടക്കുക ഉരുളേ, എന്ത് വേണമെങ്കിലും ചെയ്തോ. മേലിൽ എന്നെ ശല്യം ചെയ്യാൻ വരരുത് എന്നൊക്കെ വലിയ ഡയലോഗ് പൊട്ടിച്ച് ഷാഹിലെ ചാർജറും കൊണ്ടുപോയി. കുഞ്ഞാറ്റെ അവൻ്റെ മൂട്ടിൽ കൂടെ പോയി. നമ്മളാണെങ്കിൽ ആ കസേരയിൽ ഒറ്റയിരിപ്പാ. തലക്ക് വെളിവ് വന്നപ്പോൾ നമ്മളും എണീറ്റ് പോയി ഫ്രഷ് ആവാൻ. ഷവർ തലയിലൂടെ ഇട്ടപ്പോഴാണ് ഒരു സമാധാനം തോന്നിയേ. അപ്പോഴും നമ്മുടെ മനസ്സിൽ 1000 ചോദ്യങ്ങളും മിന്നെ മറയുകയാണ്. എന്തപ്പോ കുഞ്ഞാറ്റ പറഞ്ഞതിൻ്റെ അർത്ഥം? ഈ കൽബിലെ കെട്ടുമ്പോ എന്നൊക്കെ എന്തിനാ പറയുന്നേ? അത് എന്നെ തന്നെയാണ്. അറേ രഹനത്താ, ഷാഹില എന്നെ പറ്റി എന്താവോ അവരോട് പറഞ്ഞിട്ടുണ്ടാവുക. ആവിക്കൂടെ പിരാന്താവുണ്ട്. ഇതിനൊക്കെ ഉള്ള ആൻസർ കുഞ്ഞാറ്റയുടെ കയ്യിലുണ്ടാവും. കുഞ്ഞാറ്റി, നിന്നെ ഞാൻ പൊക്കിക്കോളാടേ. നമ്മൾ മനസ്സിൽ കുറെ കണക്ക് കൂട്ടലുകൾ നടത്തി കുളിച്ചിറങ്ങി. മുടി നനവായോണ്ട് ടവല് വെച്ച് തോർത്തി നിന്നപ്പോയ നിച്ച് നമ്മളെ വിളിച്ച കാര്യം ആലോചിച്ചത്. ആദ്യം പോവണ്ടെന്നൊക്കെ കരുതി. പിന്നെ എനിക്കെന്തോ ഇവനും അവളും തമ്മിൽ എന്തോ കണക്ഷൻ ഉള്ള പോലെ തോന്നി. അപ്പൊ തന്നെ ഓനെ തപ്പിയിറങ്ങി. അല്ലാതെ തപ്പി നടക്കേണ്ട ആവശ്യം വന്നില്ല. നിച്ചു ബാൽക്കണിയില് വിദൂരതയിലേക്ക് കണ്ണു നാട്ടി ഇരിക്കുക. നമ്മൾ പതിയെ പോയി തലയിലെ ടവലൂരി. അതുകൊണ്ട് അവന്റെ തല പുറകെ നിന്ന് അമർത്തി മൂടിപ്പിടിച്ചു. കല്ലാൻ നോക്കുന്നു അല്ലട്ടോ, വൃത്തൊരു രസം ഓനെ നന്നായി നെരുവിരി കാട്ടുന്നുണ്ട്. നമ്മൾ അതൊന്നും നോക്കിയില്ല. എന്റെ കുരിപ്പ് വിടടി, ശ്വാസം കിട്ടുന്നില്ല. എവിടെ വിടടി? ഓനെ പറയുന്നത് മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നത് കണ്ടപ്പോ നമ്മൾ ഉള്ളൊന്ന് കാളി. അതിന് പിറകിൽ ഒരു വലിയ കാരണുണ്ട്. നമ്മൾ അപ്പൊ തന്നെ ടവൽ മാറ്റി അവന്റെ നെഞ്ചിലൊഴിഞ്ഞു കൊടുത്തു. എന്തെങ്കിലും പറ്റുവോടോ? സോറി കേട്ടോ. നമ്മൾ അവനോട് ഒരു പേടിയോടെ ചോദിച്ചു. ഇല്ലടി കുരിപ്പ്, എനിക്കൊന്നും പറ്റിയിട്ടില്ല. നീ വിചാരിച്ചോ 4 മുമ്പ് എനിക്ക് സംഭവിച്ചത് വീണ്ടും തിരിച്ചു വരുമെന്ന്? അവനെ നമ്മളെ നോക്കി അനുകമ്പയോടെ അങ്ങനെ ചോദിച്ചപ്പോ നമ്മള് തലതായിട്ട് നിൽക്കുകയായിരുന്നു. ഓനെ നമ്മളെ തല പിടിച്ചുയർത്തി. അയ്യേ, എന്റെ കുരിപ്പ് കരയ്യ. അതൊക്കെ എന്ന് കഴിഞ്ഞു പോയതാ.
അതിന് സംഭവിക്കില്ലെന്ന് ഡോക്ടർ ഉറപ്പ് പറഞ്ഞതല്ലേ. പിന്നെ ഈ കരിയ ഞാനൊന്നും അവനെ പറ്റിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൻ എൻ്റെ കണ്ണീര് തുടച്ചു. നമ്മളെ വീക്ക്നെസ് തന്നെ കയറി പിടിച്ചു. ആ അതന്നെ നമ്മളെ കിസ് ചെയ്യല് അതും നെറ്റിയില്ല തന്നെ. മിച്ചു ഇനി ഇങ്ങനെയൊന്നും കാട്ടിനെ പേടിപ്പിക്കില്ലെന്ന് ഉറപ്പ് കൊണ്ടാ. വെറും ഉറപ്പ് പോരാ, എൻ്റെ തലയിൽ തൊട്ട് സത്യം വെക്ക്. അത് പറഞ്ഞ് കയ്യും നേരെ അവൻ്റെ തലയിൽ എൻ്റെ കൈ വെച്ചു. സത്യം, ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല, പോരെ. ആ മതി, അവൾ ചിരിച്ചൊരു കിസ്സാൻ്റെ നെറ്റിയിൽ കൊടുത്തു. കുറച്ചു നേരം അവളെ മിണ്ടാതിരുന്നു. മൗനം അവസാനിച്ച് ഞാൻ അവനോട് ചോദ്യം ഉന്നയിച്ചു, നിനക്കെങ്ങനെ മനസ്സിലായി ഞാനാണ് നിന്റെ ടവലിട്ട് മൂടിയതെന്ന്? നമ്മളെ ചോദ്യം കേട്ടവനൊന്ന് ചിരിച്ചു. അവൻ്റെ ഷാമ്പുവിൻ്റെ മണം ഇവിടെ ഈ മാത്രമല്ലേ മുടിയിൽ ഷാമ്പു തേക്കൂ. അവൻ്റെ മറുപടി കേട്ട് നമ്മൾ തന്നെ അറിയാതെ ചിരിച്ചുപോയി. ഈ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ആദ്യം ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ എന്തിനാ കുഞ്ഞാറ്റിയെ കണ്ടുപാടി ഫ്യൂസ് അടിച്ച പോലെ നിന്നത്? അതെനിക്ക് സ്ഥിരമാണല്ലോ. ഇനി എൻ്റെ മുഞ്ചത്തി ഒഴിവാക്കി ഇവളെ എടുക്കാനുള്ള പ്ലാനും ഉണ്ടോ? എന്നാ പൊന്നു മോനെ, ആ പണിക്ക് നിൽക്കല്ലേ. ഇത് അൺലിമിറ്റഡ് നോൺ സ്റ്റോപ്പാ. നമ്മളത് പറഞ്ഞ് ഓൻ്റെ അടുത്ത് തന്നെ ഇരുന്നു. ഓനെ നമ്മളെ തുറച്ചു നോക്കുക. എന്താടേ ഇന്നെങ്ങനെ നോക്കി പേടിപ്പിക്കുക? ഓളെ പറഞ്ഞപ്പോൾ എനിക്ക് നൊന്തോ? ആ ഓളെ പറഞ്ഞാൽ എനിക്ക് നോവും. നിങ്ങൾ പറഞ്ഞാൽ കുഞ്ഞാറ്റ ആരാന്നറിയോ? ഓനാണെങ്കിൽ നമ്മളെ കടിച്ചു പറിച്ചോരോന്ന് ചോദിക്കുക. നമ്മളിപ്പോൾ തന്നെ ഇല്ലാന്ന് തലയാട്ടി. ഞാൻ നായികക്ക് 40 വട്ടം പറയലില്ലേ എൻ്റെ മുഞ്ചത്തി മുഞ്ചത്തിന്ന്? അതാണ് ഓള്. ഓളെ പേര് ശമന. ഓളെ നമ്മളെ പെട്ടെന്ന് കണ്ടുകൊണ്ടാണ് ഷോക്ക് അടിച്ച പോലെ നിന്നത്. പിന്നെ ഫ്യൂസ് പോയത് ഷാഹിൽഖാൻ്റെ സിസ്സാണെന്ന് അറിഞ്ഞപ്പോൾ ഓനത് ഒറ്റ വലിക്ക് പറഞ്ഞു തീർത്തു. നമ്മളത് കേൾക്കേണ്ട താമസം ഇരുന്ന നിലത്ത് നിന്ന് ഒറ്റ എണീക്കലായിരുന്നു. ഓളോ, ഓളാ എൻ്റെ മുഞ്ചത്തി? ആ അതെ. എന്താ കാണാൻ നല്ല മുഞ്ചല്ലേ അവളെ? അവൻ്റെ സെലക്ഷൻ ഓർത്ത് എൻ്റെ തലമുണ്ട് അടിച്ച് പൊടിക്കാനാ തോന്നിയെ. ആ പദ്ധതി നമ്മൾ വേണ്ടാന്ന് വെച്ചു. പിന്നെ എൻ്റെ സെലക്ഷൻ സൂപ്പറാണ്, അതിഗംഭീരം. നമ്മൾ പറയുന്നത് കേട്ട് ഓൻ ഉസാറ് പുഞ്ചിരി നമുക്ക് തന്നു. ഇച്ച അനുഭവിക്കൂടാ, ഓള് മനുഷ്യക്കുട്ടിയല്ല സിംഹക്കുട്ടിയാണ്. ഓള് വിരിച്ച പെണയ് വലയെ ഈ തന്നെ വീണല്ലോ സന്തോഷം. നമ്മളിതൊക്കെ മെല്ലെയാണ് പറഞ്ഞത്. പക്ഷേ അത് മൂപ്പര് കേട്ടു. കുറിപ്പേ ഇച്ചെന്തേലും പറഞ്ഞോ? ഏ ഇല്ലല്ലോ. നമ്മളെ മറുപടിക്കൊപ്പം ഒരു വളിഞ്ഞ ചിരിയും കൊടുത്തു. എന്നാ ഓക്കെ, ഞാൻ പോവാ, കുറച്ച് ഹോംവർക്ക് ഉണ്ട്, അതൊക്കെ എഴുതട്ടെ. ഓന നമ്മളെ തനിച്ചാക്കി അവിടെ നിന്ന് മുങ്ങി. നമ്മൾ ഓരോന്ന് ആലോചിച്ച് അവിടെ തന്നെ ഇരുന്നു. എന്നാലും ഇതെങ്ങനെ ശരിയാവും? ഷാഹിലിൻ്റെ പെങ്ങള് തന്നെയാണോ ഓള്? സ്വഭാവം കൊണ്ട് 1% പോലുമല്ല. എന്ത് കൊന്തായാലും ഇവിടുത്തെ ഒരുത്തനോളെ പിന്നാലെയും അവിടുത്തെ ഒരുത്ത നമ്മളെ പിന്നാലെയും ഇതൊക്കെ എവിടെ ചെന്നാൽ അവസാനിക്കുമാവോ പഠിച്ചവനറിയാം. പിന്നെ നമ്മൾ അവിടെ നിന്നില്ല, എല്ലാം പതിയെ പോലെ തന്നെ ചെയ്തു. കുറച്ച് നോട്ട്സ് ക്ലിയർ ചെയ്യാനുള്ളത് ചെയ്തു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചുകൊണ്ട് ഇന്നപ്പോൾ ആ കുഞ്ഞാറ്റ എന്നെയും ഷാലിനെയും മാറി മാറി നോക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ പരസ്പരം മുഖം കൊടുക്കാത്തത് കൊണ്ട് ഒരാളെ സംശയത്തിന് കുറച്ച് കുറവുണ്ട്. ഫുഡടിക്കൽക്ക് കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ ജോലിയിൽ മുഴുകി. ഷാഹിൽ നിച്ചുനെയും കൊണ്ട് മുകളിലേക്ക് പോയി. കുഞ്ഞാറ്റ ആ മുക്കിലിരുന്ന് ഫോണിൽ കാര്യമായി എന്തോ തപ്പിത്തരയാ. പിന്നെ നിങ്ങളോട് ഈ തിരക്കിനിടയിൽ ഒരു കാര്യം പറയാൻ വിട്ടു. നമ്മളെ ഇക്കാക്കല്ലേ നമ്മളോടൊന്നും പറയാതെ ഒരു അർദ്ധരാത്രി ദുബായിലേക്ക് മുങ്ങി. ബിസിനസ്സിൽ ചെറിയ ഇഷ്യൂ ഉണ്ടായപ്പോൾ പോയതാ. നമ്മളോട് ആരും മിണ്ടാനും പറയാനും ഇല്ലാത്തത് കണ്ടപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോവാൻ നിന്നു. നമ്മൾ അടുക്കളയിൽ പോയി ഫ്രിഡ്ജിൽ നിന്നൊരു ബോട്ടിൽ വെള്ളം എടുത്തു. ഉമ്മച്ചിക്കൊരു മൊത്തം കൊടുത്തു. ഗുഡ് നൈറ്റ് വിഷ് ചെയ്ത് മുകളിലേക്ക് കയറി. മുകളിൽ ഷാഹിലിൻ്റെ മുറിയിലും മുന്നിലെത്തിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നിച്ചുവിൻ്റെയും അവൻ്റെയും ഒടുക്കത്തെ ശരി കേൾക്കുന്നുണ്ട്. പോരാത്തിന് ലാപ്പിലെന്തോ കാണുന്നുണ്ട്. ഇവരെന്തിനാ ഇങ്ങനെയൊക്കെ ചിരിക്കുന്നത്? ചിരിക്കാൻ മാത്രം റൂമിൽ എന്താ നടക്കുന്നത്? എന്തായാലും അമ്മക്കറിയണം. അമ്മൾ കേൾക്കാൻ മാത്രമുള്ള സ്വരത്തിൽ പറഞ്ഞു. അമ്മൾ വാതില് തുറന്ന് നോക്കിയതും കൂടെ രണ്ടുപേരെന്ന് ലാപ്പിൽ കാണുന്നത് കണ്ട് നമുക്ക് പെരുവിരൽ മുതൽ തലവരെ ദേഷ്യം നുരഞ്ഞു പൊന്തി. നമ്മളെ കയ്യിലെ പൂട്ട് ദേഷ്യത്തിൽ നിലത്തിട്ടു. അതിൻ്റെ ശബ്ദം കേട്ട് രണ്ടും ഒരേ സമയം നമ്മളെ നോക്കി. യാ റബ്ബീ, കുരിപ്പ് പണി പാളി. നിച്ചു നമ്മളെ കണ്ടപ്പോൾ തന്നെ ആകെ പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. നമ്മൾ കണ്ണിൽ തീ കത്തിച്ച് വെച്ച പോലെ അവനെ നോക്കി പുറത്തേക്ക് പോകാൻ ആംഗ്യം കാണിച്ചു. അത് കാണേണ്ട താമസം ഓനൊരു വളിഞ്ഞ ഇടയിൽ വെച്ച് കാണിച്ച് അവിടുന്ന് തടി തപ്പി. ഓനവിടുന്ന് പോയ ഉടനെ നമ്മൾ റൂമിൻ്റെ വാതിൽ ലോക്ക് ചെയ്ത് തുറന്ന് വെച്ചിരുന്ന ജനാലുകളും ലോക്ക് ചെയ്തു. ഷാലിനൊരു കാര്യം പോലും മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് എന്താണ് മുഖത്തെ എക്സ്പ്രഷനൊന്നും അറിയാൻ പറ്റിയില്ല. എല്ലാം അടിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ ആ ലാപ്പിൻ്റെ മുന്നിൽ ചെന്ന് നിന്നു.
അന്ന് നമ്മൾ സ്റ്റേജിൽ നിന്ന് പ്രപ്പോസ് ചെയ്തതും റൊമാൻറ്റിക് ഡാൻസ് കളിച്ചതും ഒക്കെ അടങ്ങുന്ന ആ വീഡിയോ ആ ലാപ്പിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ കൂടി കണ്ടപ്പോൾ തന്നെ നമുക്ക് വീട് രണ്ടായി മറിച്ചിടാൻ വരെ തോന്നി. നമ്മൾ ആ വീഡിയോ ഒരു പകുതിയോളം കണ്ട് ഷാഹലിനെ ദഹിപ്പിക്കുന്ന ഭാഗത്തിൽ ഒരു കത്തി പറന്ന് നോട്ടം നോക്കി. പക്ഷേ നമ്മളെ നോട്ടം മൂപ്പർക്ക് ഏറ്റിട്ടില്ല. നമ്മളെ നോക്കി പല്ലളിച്ച് നിൽക്കുക. നമ്മൾ അതൊന്നും കാര്യക്കാതെ കൊണ്ട് നേരെ തിരിഞ്ഞു. എന്താ ഇത്? നമ്മൾ നല്ല കലിപ്പിൽ ചോദിച്ചു. കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഇനിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്ത വീഡിയോ എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ? ഇത് മര്യാദയ്ക്ക് ഡിലീറ്റ് ചെയ്യ്. നമ്മൾ നല്ല കട്ട് കളിപ്പിൽ പറഞ്ഞു. ഇല്ല മോളെ, ഇത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയാണോ ഞാൻ ഇത്രയും കാലം സൂക്ഷിച്ചേ? ഇനി എന്ത് കുന്തം പറഞ്ഞാലും ഞാനിത് ഡിലീറ്റ് ചെയ്യില്ല. നിനക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യ്. ഓഹോ, അപ്പൊ ഈ പറഞ്ഞാൽ കേൾക്കാത്ത ടീമാണല്ലേ. ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അവൻ നമ്മളെ നോക്കി വശീകരണ പുഞ്ചിരി പാസ്സാക്കി. അത് കണ്ട് നമ്മളൊന്ന് വീണുപോയെങ്കിലും മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്താൻ തീരുമാനിച്ചു. മിഷിന, ഓന് പലതും കാട്ടും, അതിലൊന്നും ഇയ്യ് വീയരുത്. നിന്റെ ലക്ഷ്യം എന്ത് വില കൊടുത്തു ഇയ്യ് നേടാൻ നോക്ക്. റിലാക്സ് മിഷിന, റിലാക്സ്. അവൻ ചിരിക്കേ കിടക്കേ മറിയേ എന്ത് വേണേലും ചെയ്യട്ടെ, ഈ അതിന് ഒരു ചുട്ട മറുപടി കൊടുക്കുകവന്. മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളൊന്ന് ഓനെ നോക്കി. ഓനപ്പോയി നമ്മളെ നോക്കി ചിരിക്കുക. ഇവൻ്റെ ചിരി നോക്കി നിന്നാ നമ്മൾ കാര്യം നടക്കൂലെന്ന് കണ്ടപ്പോൾ നമ്മൾ ലാപ്പിൻ്റെ നേരെ തിരിഞ്ഞു. മിഷിന കണ്ണും ചുമ്പി എടുത്ത് ഇടടി ആ ലാപ്പ് എന്നൊക്കെ മനസ്സിൽ മന്ത്രിച്ച് നമ്മൾ ലാപ്പ് കയ്യിലെടുത്ത് ഉയർത്തിപ്പിടിച്ച് നിലത്തിൽ കൊറ്റയിട ഒരു ഭീകരമായ പൊട്ടിത്തെറിച്ച ശബ്ദം മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഇരട്ട ചുമ്മിയെ കണ്ണു തുറന്ന് നിലത്ത് നോക്കിയപ്പോൾ ഓൻ്റെ അഹങ്കാരം പിടിച്ച ലാപ്പ് അണ്ണാക്ക് മുതൽ അണ്ടിപ്പരിപ്പ് വരെ ചിന്നിച്ചിതറി കിടക്കുന്നത് കണ്ടു. ആ കാഴ്ച കണ്ടപ്പോൾ എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തോന്നി. നമ്മൾ കുറച്ച് പുച്ഛമൊക്കെ മുഖത്ത് വാരി വിതറി ഒന്ന് പല്ലടിച്ച് കാണിച്ചു കൊടുത്തു. ഓനെപ്പോഴും ആ പുഞ്ചിരി നിർത്തിയിട്ടില്ല. ആ പുഞ്ചിരി ഡയറക്റ്റായി നമ്മളെ കൽപ്പിലേക്കാണ് കയറുന്നത്. അത് കണ്ട് നമ്മൾ കുറച്ചു നേരം നോക്കി നിന്നെങ്കിലും സ്വബോധം വന്നപ്പോൾ കണ്ണ് താനെ പിൻവലിച്ചു. വെറുതെ എൻ്റെ കൈനും മെനക്കെടുത്തി. ഒരാവശ്യമില്ലായിരുന്നല്ലോ, അത് ഡിലീറ്റ് ആക്കിയിരുന്നെങ്കിൽ ഈ ലാപ്പിനെ എനിക്ക് കൊല്ലേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതിനൊക്കെ കാരണം ഈയ. അപ്പോൾ നമ്മൾ പോവാം മോനെ, ലാപ്പ് പുറക്കി വേഴ്സിലിട്ടേക്കണം. നമ്മൾ നല്ല അടിപൊളി എട്ടാറ് ഡയലോഗൊക്കെ അടിച്ച് നല്ല സ്ലോ മോഷനിൽ നടന്നു. ഹേ, ഒരു മിനിറ്റ് നിൽക്ക്. ഷാല അവിടുന്ന് വിളിച്ചു കൂവിയപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യാതെ നടന്നു. ഹേ, ഒന്ന് നിൽക്കേണ്ടിട്ടുണ്ടോ? സേ മാത്രം വിളിക്കുന്ന പേര് അവൻ നമ്മളെ വിളിച്ചത് ചെവിയിൽ പതിച്ചപ്പോൾ നമ്മൾ കൺട്രോൾ പോയി. ചെറുപ്പത്തിൽ സേ നമ്മളെ വിളിച്ചു നടന്ന പേര് ആരും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നമ്മൾ തിരിഞ്ഞു നിന്ന് ഓനെ നോക്കി പേടിപ്പിച്ചു. എന്താ എന്തൊരു കൊന്താ എനിക്ക് വേണ്ടത്? എൻ്റെ ഒല്ലക്കമ്മല ലാപ്പ് പൊട്ടിയത് പോരാഞ്ഞിട്ടാ? ഇനി എന്നെ കൊല്ലായി നമ്മൾ ക്ഷണിച്ചു വരുത്തുക? നമ്മളുള്ളിൽ തുളുമ്പിയ നിറഞ്ഞ ദേഷ്യം മുഴുവൻ നമ്മളെ പുറത്തേക്ക് വാരിയിട്ടു. അതിനോൻ്റെ കയ്യിൽ നിന്ന് നമുക്കൊരു പുഞ്ചിരി മാത്രമേ കിട്ടിയുള്ളൂ. ഓൻ്റെ ഇളി കണ്ട് നമ്മൾ ദേഷ്യം ഇരട്ടിമല ഇരട്ടിയായി. നമ്മൾ വായിൽ വന്ന് തെറിയൊക്കെ എടുത്ത് എറിയാൻ നിന്നപ്പോയും അവൻ എന്തോ പറയാൻ തുടങ്ങി. നിഷിന, ഈ ഇത്ര പൊട്ടത്തിയാണോ? ഓ, ഭയങ്കരം തന്നെ. അതും പറഞ്ഞു ഓൻ ഉടുക്കത്തെ ചേരി. ഇച്ചാരാ എന്നെ പൊട്ടത്തിയ നിഷിന എന്നൊക്കെ വിളിക്കാൻ? ആരാന്ന്? ഞാൻ ആരാന്ന് അറിയണോ നിനക്ക്? അറിയണോ നിഷിന? സോറി ഡേ, വട്ട് പെണ്ണേ. ഒരു പൊട്ടിച്ചിരിയുമായി ഓൻ നമ്മളെ ലക്ഷ്യം വെച്ച് നടന്നു വന്നു. നമ്മൾ അതിനനുസരിച്ച് പുരകിലേക്കും പോയിക്കൊണ്ടിരുന്നു. പോയി പോയി നമ്മൾ ചുമര് ചെന്ന് മുട്ടി. അവൻ എന്നെ ലക്ഷ്യം വെച്ച് എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ വന്ന് എൻ്റെ രണ്ട് വശങ്ങളിലും അവൻ്റെ കൈകൾ വെച്ച് എനിക്കൊരു വലയം സൃഷ്ടിച്ചു. അതൊക്കെ കൂടി കണ്ടപ്പോൾ നമ്മൾ പേടി വിമാനം കയറുന്ന പോലെയായി. ഞാൻ കണ്ണ് അമൃത് ചുമി ചുമരിൽ മുട്ടി നിന്നു. പെണ്ണ് പേടിച്ച് കണ്ണ് ചുമി നിൽക്കുന്നത് കാണാൻ എന്തൊരു ചേല. ഞങ്ങളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല, പക്ഷേ നമുക്കിപ്പോൾ കണ്ണെടുത്തേ പറ്റൂ. എൻ്റെ ലാപ്പ് പൊട്ടിച്ച് ഈ കുരുപ്പിന് നല്ല മുട്ടും പണി കൊടുക്കണം. ഞാൻ മനസ്സ് പലതും ആലോചിച്ചു കൂട്ടി അവളുടെ മുഖത്തിലേക്ക് എൻ്റെ മുഖം ഉരസി അവളുടെ കാതുകളോട് ചേർന്ന് എൻ്റെ സ്വരത്തെ തൊടുത്തു വിടാൻ നിന്നു. യാ റബ്ബേ, എന്താ നമ്മളെ മുഖത്ത് മുള്ളു കുത്തുന്ന പോലെ ചൊറിഞ്ഞിട്ട് വയ്യ. നമ്മൾ ഇടം കണ്ണിട്ട് മറുഭാഗത്തേക്ക് നോക്കിയപ്പോൾ ഷാഹിൽ എൻ്റെ മുഖത്തോട് എൻ്റെ മുഖം ചേർത്ത് വെച്ചിരിക്കുന്നു. ആ കാഴ്ച കണ്ട് നമ്മൾ നെട്ടിത്തരിച്ചുകൊണ്ട് സൈഡിലേക്ക് തലചേരിച്ചു. ഇപ്രാവശ്യം നിർഭാഗ്യം എന്നെ കൊണ്ടേ പോകൂ. പെട്ടെന്ന് തിരിഞ്ഞതുകൊണ്ട് ആ കോന്തൻ്റെയും എൻ്റെയും മൂക്കുകൾ പരസ്പരം കൂട്ടിമുട്ടി. എത്ര നേരം ഞങ്ങൾ അങ്ങനെ നിന്നെന്ന് എന്നറിയില്ല. സ്വബോധം തിരിച്ചു വന്നപ്പോൾ ഞാൻ അവനെ പിറകിലേക്ക് കൊന്തി ഓടാൻ നിന്നു. എന്നാൽ ആ കാലം നമ്മളെ പിടിച്ചു. മോനെ നമ്മൾ അരയിലൂടെ കൈയിട്ട് അവനിലേക്ക് അടുപ്പിച്ചു. ഞാൻ ഒരു ദയനീയമായി അവൻ്റെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു, എന്നെ വീട്ട്.
അല്ലെങ്കിൽ ഞാൻ ഒച്ച വെക്കും. നമ്മുടെ ദയനീയമായ അവസ്ഥയൊന്നും കാലിൻ്റെ തലയിൽ കയറിയിട്ടില്ല. അങ്ങനെ പെട്ടെന്ന് വിടാൻ വേണ്ടിയല്ലോ ഞാൻ നിന്നെ പിടിച്ചത്. എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോകണോ വേണ്ടേ എന്ന് തീരുമാനിക്ക്. പിന്നെ നീ ഇവിടെ ഒച്ച വെച്ച് ഒരു പൂച്ച കുഞ്ഞു പോലും കേൾക്കില്ല. ആ ചെല്ലുണ്ടല്ലോ, എന്താ പത്? ആ കിട്ടി, താൻ കുഴിച്ച കൈയിൽ താൻ തന്നെ വീണെന്ന്. അതായി ഇവിടെയും സംഭവിച്ച് എന്നെ കൊള്ളാനുള്ള ദേഷ്യത്തിലും പോൾ ഇവിടെയുള്ള വാതിലും ജനാലും ഒക്കെ പൂട്ടിയില്ലേ. ഇനി നീ ഒച്ച വെച്ച ആര് കേൾക്കാനാ? കാലം പറഞ്ഞപ്പോഴാണ് നമ്മൾ നമുക്ക് പറ്റി അമ്മയെ പറ്റി ചിന്തിച്ചത്. എന്നെ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് നമ്മൾ ആ കാലിൻ്റെ മുന്നിൽ തലതാഴ്ത്തി നിന്നു. അല്ല, തല താഴ്പ്പിച്ചു എന്ന് വേണം പറയാൻ. കാരണം നമ്മൾ രണ്ടു കൈയും അവൻ്റെ കരവലയത്തിൽ അകപ്പെട്ടിരിക്കുന്നു. എന്നാൽ കാലുകൾ കൊണ്ട് വല്ലതും കാട്ടാന്ന് വിചാരിച്ചപ്പോൾ കാലൊരട്ടി പൊങ്ങുന്നില്ല. പിന്നെ നമ്മളെ മുന്നിൽ ഒരു ഓപ്ഷൻ പത്തി താഴ്ത്തി വെക്കുക എന്നതായിരുന്നു. അത് നമ്മൾ ചെയ്തു. അവളെൻ്റെ മുന്നിൽ തലതായിട്ട് നിന്നപ്പോൾ എനിക്ക് ഹാഫ് ആൻഡ് ഹാഫായി സന്തോഷം സങ്കടവും വന്നു. സന്തോഷം വരാൻ കാരണം അവളെ നമ്മളെ മുന്നിൽ അവളെ പത്തി താഴ്ത്തിയതിന്. സങ്കടം വന്നത് അവളെ നൃത്തം കണ്ടിട്ട്. അവളാ നോക്കി പേടിപ്പിക്കുന്ന ഉണ്ട കണ്ണും അതിന് ചുറ്റും എഴുതിയ കൺവശവും കാണാൻ പറ്റുന്നില്ല. അവളെ തലതായിട്ട് നിന്നിട്ട് വല്ലാത്ത ചാതി സാധനം തന്നെ കുരുപ്പ്. ഞാനവളെ കുറച്ചു നേരം കൂടെ നോക്കി നിന്നിട്ട് എൻ്റെ കൈ ഒന്നുകൂടെ മുറുക്കി അവളെ എന്നിലേക്ക് അടുപ്പിച്ചു. ഇപ്രാവശ്യം നമ്മൾ പ്ലാൻ വിജയിച്ചു. അവളെ എന്നിലേക്ക് അടുപ്പിച്ചതും അവളെ തീരെ പിടിച്ചിട്ടില്ല. അവളെ ഉണ്ട കണ്ണുകൊണ്ട് നമ്മളൊരു നോട്ടം നോക്കി. വിട എൻ്റെ കയ്യിൽ നിന്ന്, വിട്ടടാ. നന്നായി വേദനയുണ്ടെങ്കിലും ഒട്ടും ദേഷ്യം കുറക്കാതെയാണ് ഞാനത് പറഞ്ഞത്. നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും തെണ്ടിക്കൊരു കുലക്കവുമില്ല. നിന്നെ പല്ലളിച്ച് കാണിക്കുക, ഇനി എന്ത് വിലക്ക് കിട്ടിയാലോ. ഒന്ന് നമ്മൾ വിടൂലാന്ന് കണ്ടപ്പോൾ നമ്മൾ കണ്ണും ചിമ്മി അവൻ്റെ കരവലയത്തിൽ നിന്നു കൊടുത്തു. ഓന കണ്ട മതിയാവുമ്പോൾ വിട്ടോട്ടെ, അല്ല പിന്നെ. അവസാനം അവൾ തോൽവി സമ്മതിച്ചു. എൻ്റെ കയ്യിൽ തന്നെ നിന്നു. എൻ്റെ മുഖം അവളുടെ ചെവിയോട് ചേർത്ത് വെച്ച് ഞാൻ മൊഞ്ഞു. ഡി പൊട്ടി പെണ്ണേ, ലാപ്പ് മാത്രമേ പൊട്ടിയിട്ടുള്ളൂ. അതിൽ കണക്ട് ചെയ്തിരുന്ന പെൺഡ്രൈവിന് ഒന്നും പറ്റിയിട്ടില്ല. അതിലാണല്ലോ എൻ്റെ പെണ്ണിൻ്റെ എല്ലാം ഉള്ളത്. പിന്നെ എനിക്ക് നിന്നെ നിഷന എന്ന് വിളിച്ച് മടുത്തു. എന്നാൽ ഞാൻ ആ പേര് മാറ്റാൻ പോവുക. ഒരു ദീർഘ ശ്വാസം വിട്ട് എൻ്റെ അതരത്തെ അവളുടെ ചെവിയിലേക്ക് മുട്ടിച്ച് പറഞ്ഞു. നെഹൽ, ഷാഹിലിൻ്റെ നെഹൽ. കണ്ണടക്കി ചുമ്മി നിന്ന് എനിക്ക് അവൻ പറഞ്ഞ ഓരോ വാക്കും ഷോക്കായി. അവൻ്റെ ലാപ്പിനെ പറ്റി പറഞ്ഞതിനേക്കാളും എനിക്ക് ഷോക്കേറ്റത് അവൻ എന്നെ നെഹൽ എന്ന് വിളിച്ചപ്പോഴാണ്. ആലോചനയിൽ മൊയ്ക്കു നിന്ന് ഞാൻ പെട്ടെന്നൊരു ബോധോദയം വന്ന പോലെ നട്ടിത്തെറിച്ച് അവനെ എന്നിൽ നിന്ന് ഉന്തി മാറ്റി. പേടിയും സന്തോഷവും ഒക്കെ കൂടി മുഖത്ത് മിന്നിമറിഞ്ഞ് കളിക്കുക. ഒത്തിരി അകലം അവനിൽ നിന്ന് ഞാൻ പാലിച്ചു. അവനോട് ആനന്ദത്തിൻ്റെ നീര കണ്ണുകൾ കൊണ്ട് ഞാൻ അവനോട് വിരൽ ചൂണ്ടി ചോദിച്ചു, എന്താ എന്താ ഇപ്പോൾ വിളിച്ചേ? സന്തോഷം കൊണ്ട് ഞാൻ പറയുന്നത് പലതും എനിക്ക് വെക്കിപ്പോയി. എൻ്റെ കാട്ടിക്കൂട്ടലുകൾ കണ്ട് അന്തമിട്ട് നിൽക്കുന്ന അവൻ ഒന്നുകൂടി ആ പേര് മുഴിഞ്ഞു. നെഹൽ, എന്താ ഈ പേരിന്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമ്മളെ നോക്കി ആൾക്കൂടി ചളങ്ങിയ ചോദ്യം ചോദിച്ച അവനെ കണ്ടപ്പോൾ ഞാൻ പരസ്പരം പോലും മറന്നുപോയി. നിര കണ്ണുകളോടുകൂടി ഒരു പുഞ്ചിൽ തൂക്കി ഞാൻ അവൻ്റെ നെഞ്ചിലേക്ക് ഓടിച്ചെന്ന് വീണു. ആ ഹൃദയ ശബ്ദം എൻ്റെ ചെവികളെ കൈയടിക്കുമ്പോഴും ഞാനൊരു ചിരിയോടെ കരയുകയായിരുന്നു. പെട്ടെന്ന് എന്താ അവൾക്ക് പറ്റിയേ? എന്നെ കൊന്നു തിന്നുന്ന പെണ്ണല്ലേ ഇവള്. ഒരു പേര് കേട്ടപ്പോഴേക്കും ഇത്ര സന്തോഷം പ്രകടിപ്പിക്കാൻ കാരണം എന്താ? നെഹൽ എന്ന പേരുമായി ഇവൾക്ക് വല്ല ബന്ധവുമുണ്ടോ? ഓരോന്ന് മനസ്സിൽ ആലോചിച്ചു കൂട്ടിയപ്പോഴാണ് നമ്മളെ നെഞ്ചിൽ തലവെച്ച് തേങ്ങിക്കരയുന്ന അവളെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവളെ എൻ്റെ രണ്ട് കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ച് അങ്ങനെ തന്നെ നിന്നു. നമ്മളെൻ്റെ നെഞ്ചിൽ ചാരിക്കിടന്ന് തേങ്ങിക്കരയുക. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ കൈകൾ എന്നെ ചേർത്ത് പിടിച്ചെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ പ്ലാൻ വർക്കൗട്ടായി. ഇനി പ്ലാൻ ബി, അത് കുറച്ച് പാടാ, എന്നാലും ശ്രമിക്കാം. ഞാൻ ഈ പറയുന്നത് ഒന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ. ഞാൻ പറഞ്ഞു തരാം. അവനെ നെഹൽ എന്ന് വിളിച്ചപ്പോൾ നമ്മൾ നെട്ടിയെന്നുള്ളത് സത്യ. ഈ പേരുമായി എനിക്കൊരു ചെറിയ കണക്ഷനുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വയ്യേ പറഞ്ഞു തരാം. നമ്മൾ ആ പേര് കേട്ടപ്പോൾ ഓൻ അന്തി പിറകിലേക്ക് മാറിയില്ലേ. അപ്പോഴാണ് നമ്മൾ അവൻ്റെ കയ്യിലെ പെൺഡ്രൈവ് കണ്ടത്. അത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ചൊക്കെ വെക്കി അഭിനയിച്ചത്. നമ്മൾ അഭിനയം കണ്ട് അന്തം വിട്ട ആ കോന്തം പെൺഡ്രൈവ് അവൻ്റെ ബാക്ക് പോക്കറ്റിലിട്ടു. അവിടെ എല്ലാം തീർന്നു എന്ന് കരുതി എനിക്ക് പഠിച്ചൊന്നെന്ന് ഒരു വൈ പറഞ്ഞു തന്നു. അതാണ് നമ്മൾ പരിസരം മറന്നുള്ള കെട്ടിപ്പിടുത്തം. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ മനസ്സിലായില്ലേ? ഓനെ നമ്മളൊന്ന് ചേർത്ത് പിടിച്ചപ്പോൾ കാര്യങ്ങളൊന്നുകൂടെ ഈസിയാവും. നമ്മൾ നല്ലോണം തേങ്ങിക്കരഞ്ഞ് മെല്ലെ അവൻ്റെ ബാക്കിൽ പോക്കറ്റിലേക്ക് കൈയിടാൻ നിന്നതും ആ കൂരങ്ങൾ നമ്മളെ മുഖം പിടിച്ചുയർത്തി. ചിരിച്ചു നിൽക്കുന്ന നമ്മളും അവനെ കണ്ടപ്പോൾ ഒന്ന് അന്തം വിട്ടിട്ടുണ്ട്. നമ്മളപ്പം തന്നെ തേങ്ങിക്കരയാൻ തുടങ്ങി. എന്താണെന്ന് എനിക്ക് പറ്റിയേ?
അപ്പേരൊന്നും എനിക്ക് ഇഷ്ടായില്ലേ, അല്ലെങ്കിൽ ഞാൻ നിഷിന എന്നതിനെ വിളിച്ചോളാം. ഇങ്ങനെ കരയുന്ന കാണുമ്പോ പിടയുന്നതിന്റെ കൽപ്പ. നമ്മൾ എമ്മ വിട്ടാതെ നോക്കി പറഞ്ഞപ്പോ നമുക്ക് ആ കാലിന്റെ അടിയിൽ നിന്ന് തരിച്ചു കയറി. ഈ കൊറയുമ്പോ കൊടയുന്നതിന്റെ കൽപ്പ. ആ കൊടയാണെങ്കിൽ നന്നായനെ. അന്റെ അലക്കമല്ല കൽപ്പ പിടിഞ്ഞാലോ ഇല്ലെങ്കിലും വേണ്ടില്ല. നമ്മളെ ആവശ്യം കഴിയാതെ നമ്മളെ ഇവിടുന്ന് എണീക്കുന്ന പ്രശ്നമല്ല. ഇതൊക്കെ നമ്മൾ മനസ്സിൽ പറഞ്ഞതാണ് കേട്ടോ. ഇങ്ങനെ നിന്ന് ഓന് വല്ലതും ചോദിക്കും. എന്തെങ്കിലും പറഞ്ഞാൽ കുന്തെടുത്ത് മുങ്ങാൻ നോക്ക്. പെണ്ണെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആലോചിക്ക്. നമ്മൾ അവന്റെ മുഖത്ത് നിന്ന് മുഖമെടുക്കാതെ മനസ്സിൽ എന്തൊക്കെയോ ആലോചിച്ച കൂട്ടി. നിഷിന എന്തു പറ്റിയേ, എനിക്ക് ആ പേര് ഇഷ്ടായില്ലേ. ഷാനി നമ്മൾ ഒലുക്കി വിളിച്ച് ചോദ്യം ആവർത്തിച്ചു പോയാണ് നമ്മൾ സ്വപ്ന ലോകത്ത് നിന്നുണർന്നത്. മറുപടി ഒന്നും എൻ്റെ പക്കലില്ലാത്തത് കൊണ്ട് ഞാനത് ഇത് എന്നൊക്കെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അവൻ ഞാൻ പറയുന്നത് എന്തായെന്ന അർത്ഥത്തിൽ എന്നെ നോക്കുന്നുമുണ്ട്. ഓരോന്ന് പറഞ്ഞ് പിന്നെയും ആലോചനയിൽ മുഴുകിയപ്പോഴാണ് നമ്മളെ തലയിൽ 200 വാൾട്ടിൻ്റെ ബൾബ് കത്തിയത്. നമ്മൾ കത്തി നിൽക്കുന്ന ബൾബ് പെട്ടെന്ന് തന്നെ കൊണ്ടു നിന്നവർക്കൊരു സിനിമ സ്റ്റൈലിൽ എറിഞ്ഞു. അതെനിക്ക് ആ പേര് വളരെ ഇഷ്ടമായി. ഞാൻ കേൾക്കാൻ കൊതിച്ച പേരാണ് നഹൽ. അത് ഞാനിന്ന് കേട്ടു. ഒരു ദീർഘ ശ്വാസം വിട്ട് കോന്തിൻ്റെ നെഞ്ചിൽ നിന്ന് അടർന്നു മാറി ഞാൻ തിരിഞ്ഞു നിന്ന് പറയാൻ തുടങ്ങി. അതിനൊരു കാരണമുണ്ട്. പണ്ട് ചെറുപ്പത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പേരായിരുന്നു നെഹല്. എൻ്റെ നിഷിന എന്ന പേര് മാറ്റി നെഹലെന്നിടാൻ വേണ്ടി ഞാൻ ഒരുപാട് യുദ്ധം നടത്തിയിരുന്നു. ഒന്ന് പല്ലളിച്ച് ഞാൻ ഷാഹിലിന് അഭിമുഖമായി നിന്ന് പറയാനൊരുങ്ങി. അന്നൊന്നും ആരും എൻ്റെ ആഗ്രഹം കേട്ട ഭാവം പോലും നടിച്ചില്ല. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ലെന്ന് കണ്ട് ഞാൻ അന്നൊരു തീരുമാനമെടുത്തു. എന്നെ ആരാ പേര് വിളിക്കുന്നു, അന്ന് ഞാൻ അവരുടെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി വെച്ച സ്ഥാനത്തേക്ക് പോവാൻ തയ്യാറാവുമെന്ന്. അപ്പോൾ ഇന്നാദ്യമായി ആ പേര് ഞാൻ ഷാഹിലല്ല, ഷാഹിൽഖാൻ്റെ വായിൽ നിന്ന് കേട്ടു. അപ്പോൾ ഷാഹിൽഖ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ആ അറക്കൽ വീട്ടിലേക്ക് നിഷ്നാക്ക്, അല്ല ഷാഹിൽഖാൻ്റെ നെഹലിന് വരാൻ സമ്മതമാണ്. നമ്മളെ മനസ്സിലേക്ക് വന്ന ഡയലോഗൊക്കെ കാച്ചിട്ട് നമ്മളെ കണ്ണിമ വെട്ടാതെ കുറഞ്ഞ് നോക്കി നിന്നു. ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു സീരിയൽ പോലെ തന്നെയായിരുന്നു. നമ്മൾ പറഞ്ഞത് മുഴുവൻ കുരങ്ങൻ വിശ്വസിച്ചിട്ടുണ്ട്. ആ മുഖത്തുണ്ട് അതിൻ്റെ തെളിവ്. ഒരു തരം വണ്ടി പോയ അണ്ണാനെ പോലെയാണ് മൂപ്പരെ നൃത്തം. അതുകൊണ്ട് നമുക്ക് ചിരി ചുണ്ടിൻ്റെ അവിടെ വരെ തങ്ങി നിന്നെങ്കിലും അതൊക്കെ വന്ന പാടെ ഇറക്കി വിട്ട് മുഖത്ത് കുറച്ച് നാണൊക്കെ വരുത്തി നമ്മൾ പിന്നെയും അവൻ്റെ മാറിലേക്ക് ചാഞ്ഞു. നിമിഷങ്ങൾക്കകം തന്നെ നമ്മളെ 2 കരങ്ങൾ പൊതിഞ്ഞു. അതൊക്കെ നോക്കി നമ്മൾ ഒന്നുകൂടെ ഓനോട് ചാരി ബാക്ക് പോക്കറ്റിൽ കൈയിട്ടു പെൻഡ്രൈവ് കൈക്കലാക്കി. പെട്ടെന്ന് തന്നെ അവൻ്റെ നെഞ്ചിൽ നിന്ന് മോചനം നേടി. നമ്മളൊരു ചിരിയൊക്കെ ചിരിച്ച് ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. ആ വേറെ ലോകത്തായതുകൊണ്ട് നമ്മളൊരു ചോദ്യങ്ങൾ കൊണ്ട് പെരുമയെ പേയിപ്പിച്ചില്ല. അവിടുന്ന് ഇറങ്ങിയ ഉടനെ നമ്മൾ കയ്യിലെ കുന്തം കണ്ട് ചാടിക്കളിക്കാൻ തോന്നി. സന്തോഷമൊക്കെ മനസ്സിൽ അടുക്കി പിടിച്ച് നമ്മൾ റൂമിലേക്ക് നടന്നു. റൂമിലെത്തിയ ഉടനെ നമ്മൾ ലൈറ്റ് ഇട്ട് ഡോറ് കുത്തിയിട്ട് ചാടിക്കളി തുടങ്ങി. ഹായ് 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 ഹായ്, അങ്ങനെ എൻ്റെ പ്ലാൻ സക്സസ് ആയി. നമ്മൾ കയ്യിലുള്ള കുന്തത്തെ ഷാഹിലായി കണക്ക് കൂട്ടി അതിൻ്റെ മേലേക്ക് ചാടിക്കടിച്ചു. ഈ എന്തടാ മരമാക്കി കരുതിയേ, ഈ നിഷിനെ പേടിച്ച് ഈ വരച്ച് വരയിൽ നിർത്താമെന്നോ. അതൊക്കെ പണ്ട് ഈ നമ്മളോട് കളിക്കുമ്പോൾ ഒന്ന് മനസ്സിൽ ആലോചിക്കണം. ഈ നിഷിന 18 വേണ്ട, അത് കുറഞ്ഞു. 101 അടവും പഠിച്ചവളാണെന്ന് ഈ എനിക്ക് വേണ്ടി ഒരുക്കുന്ന ഓരോ ട്രാപ്പിൽ നിന്നും നമ്മൾ നിഷ്പ്രയാസം ചാടിപ്പോരും. കേട്ടട കോന്ത മാക്രി ചുണ്ടലി. അത്രയൊക്കെ അതിനെ നോക്കി പറഞ്ഞപ്പോൾ മനസ്സിന് കുറച്ച് ആശ്വാസം കിട്ടി. നമ്മൾ ഈ കുന്തത്തിൽ എന്താണ് എന്നറിയാനുള്ള ആകാംക്ഷയിൽ ഷെൽഫിൽ പോയി നമ്മൾ ലാപ്പ് എടുത്തു. കുന്തം അതിൽ കണക്ട് ചെയ്തു. ലാപ്പ് തുറക്കാൻ നിന്നപ്പോയേക്കും ആരോ ഡോറിൽ വന്ന മുട്ടി. ആരപ്പോ ഈ നേരത്ത് ഈ കുന്തത്തിൽ എന്താണെന്ന് കാണാൻ പോലും സമ്മതിക്കില്ലേ. ചിലപ്പോൾ കുഞ്ഞാറ്റിയാവും. ലാപ്പ് സൈഡിൽ വെച്ച് ഡോറ് തുറക്കാൻ പോയി. വന്നത് നമ്മൾ പ്രതീക്ഷിച്ച ആള് തന്നെയായിരുന്നു. നല്ല ഉറക്ക പിരാന്തിലാണ് മുപ്പത്തിയുടെ വരവ്. ഡോറ് തുറന്ന ഉടനെ ഓടിപ്പോയി നമ്മൾ ബെഡിൽ ചാടി ഉറങ്ങി. പിന്നെ നമ്മൾ ലൈറ്റ് ഓൺ ഇട്ടവർക്ക് ശല്യാവേണ്ടെന്ന് കരുതി ലൈറ്റ് ഓഫ് ചെയ്ത് ലാപ്പ് ടേബിളിൽ വെച്ച് നമ്മളും കിടന്നു. എത്ര തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടോ അമ്മക്ക് ഉറക്കമെന്ന് പറയുന്ന സാധനം വന്നില്ല. ആ കുന്തത്തിൽ നമ്മളെക്കുറിച്ച് ഉണ്ടാവും എന്ന ചിന്ത മാത്രം. അവസാനം പൊറുത്തിമുട്ടി നമ്മൾ എണീറ്റ് ലാപ്പ് എടുത്ത് ബെഡിലിരുന്നു. ഫോണിൻ്റെ ടോർച്ച് കത്തിച്ച് കുഞ്ഞാറ്റിയെ നോക്കിയപ്പോൾ ആള് ചക്ക വെട്ടിയിട്ട പോലെ കിടക്കുക. ഇവിടെ യുദ്ധം നടന്നാൽ ഓള എണീക്കൂല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് നമ്മൾ ലാപ്പ് തുറന്നു. അതിലൊരു 100 കണക്കിന് ഫയൽസ് കാണും. അതിലാദ്യം കണ്ടത് തന്നെ നമ്മൾ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് അതിലെ പിക്ക് കണ്ടതോ നമുക്ക് കരച്ചിലും ദേഷ്യവും വെറുപ്പോ ഒക്കെ കൂടെ ഒപ്പം വന്നു. ലാപ്പ് എടുത്ത് വലിച്ചെറിയാൻ വരെ തോന്നി. ആ കുന്തെടുത്ത് വലിച്ചെറിയാൻ നിന്നപ്പോയാണ് ഒരു ഫയല് നമ്മളെ കണ്ണിൽ പെട്ടത്. അത് ഓപ്പൺ ചെയ്ത് അതിലൊരു ഓഡിയോ ആയിരുന്നു. അത് പ്ലേ ചെയ്തതും അതിൽ നിന്ന് കേട്ട് ശബ്ദം കൊണ്ട് നമ്മൾ കയ്യിലിരുന്ന ലാപ്പ് ബെഡിലേക്കിട്ട്
നമ്മൾ എണീറ്റ് നിന്ന് വായ പൊത്തി ആ ലാപ്പിലേക്ക് തന്നെ നോക്കി നിന്നു. ആ ഓഡിയോ കേട്ട് നമ്മൾ കുഴഞ്ഞ നിലത്തേക്ക് വീണു. ഞാൻ ആ ഓഡിയോ വീണ്ടും വീണ്ടും പ്ലേ ചെയ്തു. അതിൽ ഓരോന്നും കേട്ടിരുന്നു. ഹായ് നിഷിന, നീ ഇപ്പോൾ ഇത് കേട്ട് നെട്ടിത്തരിച്ച് കുഴഞ്ഞ് വീണ് കാണുമെന്ന് എനിക്കറിയാം. എൻ്റെ ശബ്ദം കേട്ട് ഈ പേടിച്ചോ, സാരല്ല കേട്ടോ, ഇതൊക്കെ വെറും തുടക്കം മാത്രമല്ലേ, ഇനി എത്ര കാണാൻ കിടക്കുന്നു. കുന്നന്തണ്ടിയുടെ ഓരോ വാക്കും കേട്ടപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത് ഇവൻ എങ്ങനെ നമ്മൾ പ്ലാൻ മനസ്സിലായി എന്ന. പോരാത്തിന് ഇവൻ എൻ്റെ മേലിൽ വല്ല ക്യാമറയും വെച്ചിട്ടുണ്ടോ? ഒക്കെ കറക്റ്റായി പറയുന്നേ. ഞാൻ വായിൽ വിരൽ വെച്ച് കടിച്ചു നിന്നപ്പോഴാണ് അവൻ്റെ അടുത്ത വാചകം മടി. നീ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും എനിക്കെങ്ങനെ നിന്റെ പ്ലാനൊക്കെ മനസ്സിലായെന്ന്. നമ്മളത് കേൾക്കേണ്ട താമസം ലാപ്പിൻ്റെ മുന്നിലേക്ക് നിരങ്ങി നീങ്ങി. കൂടുതൽ ആലോചിച്ച് തലവുണ്ടാക്കണ്ട, ഞാൻ തന്നെ പറയാം. ഇവിടെ ഇത്രയൊക്കെ നടക്കാൻ കാരണം നിന്റെ പുന്നാരനിയനും എൻ്റെ അളിയനുമായ നിച്ചുവ. ആ കേട്ടതിൽ നമുക്ക് വലിയ പുത്തിരിയൊന്നും തോന്നിയില്ല, കാരണം ആ മറുപ്പോത്ത് നമുക്ക് പണ്ടേ പാരയാണ്. ഇന്ന് അവൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. എൻ്റെ കുഞ്ഞാറ്റയെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവൾക്കും അവനെ ഇഷ്ടമാണെന്ന്, അവളെ അവന് കെട്ടിച്ച് തരണമെന്നും പറഞ്ഞു. ചെക്ക മുട്ടയിൽ നിന്ന് വരുന്നില്ല, അതിനു മുന്നേ അവന് കെട്ടണം പോലും. നമുക്ക് എന്നിട്ട് മഹാൻ എന്താണാവോ അലത്തിയത്? നമ്മൾ മനസ്സിലാണ് ട്ടോ പറഞ്ഞേ. അതിനുള്ള ഉത്തരം നമുക്ക് അപ്പോൾ തന്നെ ആ കോപ്പ് ടോപ്പിൽ നിന്ന് കിട്ടി. ആ ഉത്തരം അതിനു കൂടെ ഉള്ളതും നമ്മളൊന്ന് ഞെട്ടിച്ചു. ആദ്യം അവൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യമാണെങ്കിലും പിന്നെ ആലോചിച്ചപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഈ കാന്താരിപ്പണ്ണ നമ്മളെ ഉള്ളിലുള്ളത്. കാന്താരിപ്പണ്ണ എൻ്റെ മറ്റോള് സുബൈദ. ഒരു പതിഞ്ഞ സ്വരത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും ചെറുക്ക എത്തിയിട്ട പോലെ കിടക്കുന്ന കുഞ്ഞാറ്റ ഇതൊന്നും അറിയുന്നു പോലുമില്ല. ഓ, കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ, ചവിട്ടി തായിടാൻ തോന്നുക. അൻ്റെ പൊന്നാര കാക്കുന കൊണ്ട് നമ്മൾ തോറ്റു വെണ്ണേ. വീകാത്തവൻ്റെ മരണം എൻ്റെ കൈ കൊണ്ടാവും, പറഞ്ഞില്ലെന്ന് വേണ്ട. നമ്മൾ പറയുന്നത് കേട്ടോ എന്നറിയില്ല. അവൾ പതിയെ കണ്ണു തുറന്നിനെ നോക്കി ചിരിച്ച് വീണ്ടും കിടന്നു. നമ്മളൊന്ന് നെടുവേർപ്പെട്ടു, പിന്നെയും ആ ഓഡിയോ കേൾക്കാൻ നിന്നു. അതുകൊണ്ട് നമ്മൾ കണ്ണും പൂട്ടി ഒരു വാക്ക് കൊടുത്തു, ഞാൻ അവളുടെ കൂടെ നിൽക്കുമെന്ന്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നിഷിന? ഇനി ഉണ്ടെങ്കിലും സാരമില്ല. ഏയ്, എന്ത് തെറ്റ്? ദാ കോന്തം തെണ്ടി അന്നെ ഞാൻ വെട്ടിക്കൊല്ലവടാ. നിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കെട്ടിക്കൊടുക്കുമ്പോൾ അവിടേക്ക് ആരെങ്കിലും കെട്ടിക്കൊടുക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞാറ്റിയെ അങ്ങോട്ട് തരാൻ തന്നെ തീരുമാനിച്ചേ. പിന്നെ ഒരു കാര്യം, മിച്ചം നമ്മളെ കള്ളത്തരം പിടിച്ചു, അവനും മനസ്സിലായി എനിക്ക് നിന്നോടുള്ള ഇഷ്ടം. നിവർത്തില്ലാത്തത് കൊണ്ട് ഞാനെല്ലാം പറഞ്ഞു കൊടുത്തു. നീ അടങ്ങുന്ന എൻ്റെ ലോകം അവൻ ഞാൻ കാണിച്ചു കൊടുത്തു. എന്തായാലും നിൻ്റെ എൻ്റ് ഉണ്ടാവും, അതെനിക്ക് ഉറപ്പായിരുന്നു. എന്നാൽ നമുക്ക് പിന്നെ കാണാം. പിന്നെ ഒരു കാര്യം, എൻ്റെ അളിയൻ സമ്മതിച്ചു നിന്നെ സ്വന്തമാക്കാൻ. ഇന്ന് നിന്നിൽ നിന്നൊരു പോസിറ്റീവ് മറുപടിയാണ്, അത് ഞാൻ വേഗത്തിൽ തന്നെ വാങ്ങിക്കോളാം. ഡേ പൊട്ടി, എൻ്റെ മേലിൽ ഇമാതിരി അളിഞ്ഞ അടവും കൊണ്ട് എൻ്റെ അടുത്ത് വരരുത്. ഞാൻ നാടകം കളിക്കാൻ പണ്ടേ മിടുക്കിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനും ഒരു കൈ വെച്ച് പഠിച്ചേ. പിന്നെ ഈ പെൻഡ്രൈവിൽ നിനക്ക് വേണ്ടിയാണ് ഞാൻ ടോമാൻചേറി, ഡോറ പൂച്ചി, പിക്സൊക്കെ കയറ്റിയത്. എങ്ങനെയുണ്ട് മോളെ, ഇനി കളിക്കുമ്പോൾ കളി പഠിച്ച് എന്നെ കൂടി കളിപ്പിക്കരുതേ, പോയി കിടന്നിറങ്ങുവണ്ണേ. ഓളിയുടെ സമാപനം എനിക്ക് അവനോട് തന്നുമല്ല ഉറപ്പുണ്ടാക്കിയത്. എൻ്റെ എല്ലാ പ്ലാനും അവന് മുന്നിൽ ചീറ്റിപ്പോയി. അതിൽ കൂടുതൽ അവൻ എന്ത് കണ്ടാ നിച്ചുവിനോട് ഇതൊക്കെ പറഞ്ഞത്? ആൾക്കൂടെ പ്രാന്ത് പിടിക്കുന്ന അവസ്ഥ, കണ്ണിൽ കണ്ട സാധനങ്ങളെല്ലാം എടുത്ത് വർണ്ണിച്ച് വാരി അറിയാൻ വരെ നിന്നു. പിന്നെ കുഞ്ഞാറ്റി എണീക്കുമെന്ന് കരുതി എല്ലാ ദേഷ്യവും മനസ്സിൽ അടക്കി പിടിച്ചു. ആ കുന്തയെടുത്ത് ചുമരിലേക്ക് നോക്കി നല്ല ശക്തിയായി തന്നെ എറിഞ്ഞു. അത് അപ്പോൾ തന്നെ പൊട്ടി രണ്ട് കണ്ടായി. മനസ്സിൽ ഷായിലിനോട് ദേഷ്യം തുളുമ്പി നിന്നു. അത് പ്രതികരണ കണ്ണീര് പോലെ എൻ്റെ കണ്ണിലൂടെ ഒലിച്ചിറങ്ങി. കുറേ കരഞ്ഞൊരു പോയ പരുവമായപ്പോൾ ഞാൻ എണീറ്റ് വാഷ്റൂമിൽ പോയി മുഖമൊന്ന് കേങ്ങി. കിടക്കാൻ വേണ്ടി നിന്നപ്പോൾ കുഞ്ഞാറ്റിയുടെ ഫോൺ അടിച്ചത്. അളെ തട്ടി വിളിച്ചെങ്കിലും യാതൊരുവിധ പ്രതികരണവും കാണാത്തത് ഞാൻ ഫോൺ എടുക്കാൻ വേണ്ടി ടേബിളിൻ്റെ അടുത്ത് പോയി. ഫോണിൻ്റെ സ്ക്രീനിൽ തെളിഞ്ഞു വന്ന ഫോട്ടോ കണ്ടപ്പോൾ ഫോൺ എടുത്തെറിഞ്ഞ് പൊട്ടിക്കാൻ വരെ തോന്നി. ഇക്കാക്കാൻ്റെ കവിളിൽ ഉമ്മ വെച്ച് നിൽക്കുന്ന അനിയത്തി, അതിലേറെ ദേഷ്യം വന്നത് നെയിം സേവ് ചെയ്തത് കണ്ടിട്ടാ മൈ സ്വീറ്റ് ഇക്കാക്ക. ഞാൻ ഫോണ് കയ്യിലെടുത്ത് കുഞ്ഞാറ്റിയെ നോക്കി പുച്ഛിച്ച് പറഞ്ഞു, ഇവൻ സ്വീറ്റ് അല്ലടി, കുരുമുളകാ അതിൻ്റെ ഇരവാ. ഈ ഞാനിവിടെ അനുഭവിക്കുന്നത് നമ്മൾ നാല് വർത്തമാനം പറയാൻ വേണ്ടി ഫോൺ എടുക്കാൻ നിന്നതും അത് കട്ടായി. ഫോൺ അവിടെ വെച്ച് പോകാൻ നിന്നപ്പോയേക്കും അവൻ പിന്നെയും വിളിച്ചു. അപ്പം തന്നെ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു പിണ്ടാതെ നിന്നു. മറുഭാഗത്ത് നിന്ന് നമ്മൾ ഞെട്ടിക്കുന്ന തരത്തിലൊരു മറുപടി കിട്ടി. ഹലോ നിഷിന, ഇങ്ങനെ മിണ്ടാതെ നിൽക്കല്ലേ, വല്ലതും പറ.
നീ പറയാൻ ഉദ്ദേശമില്ലെങ്കിൽ ഞാൻ തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട് എൻ്റെ ആക്ടിങ്? ഓൻ്റെ ഉലക്കമ്മല ചോദ്യം കേട്ടപ്പോൾ നമുക്ക് കാലിൻ്റെ അടിയിൽ നിന്ന് തരിച്ചു കയറി. പരമ ബോറായിരുന്നു, എൻ്റെ അടുത്ത് കൂടി പോവില്ല, എൻ്റെ അടുത്ത് കൂടി പോവില്ലെന്ന് എനിക്കറിയാം. എന്നെക്കാളും മികച്ചതായാൽ എങ്ങനെ എൻ്റെ അടുത്ത് കൂടി പോവുക? എൻ്റെ മുകളിൽ കൂടിയല്ല പോവുക. ഓൻ്റെ മറുപടി കേട്ട് നമ്മളൊന്നും ആയിപ്പോയെങ്കിലും അത് സമ്മതിക്കാൻ നമ്മൾ തയ്യാറില്ല. നമ്മളും എല്ലാം വിഷയം മാറ്റിപ്പിടിച്ചു. എന്താണാവോ മോൻ്റെ വിളിയുടെ ഉദ്ദേശം? എന്നെ കളിയാക്കാനാവും എന്ന മോൻ കേട്ടോ? ഈ എന്ത് കുന്തം കാട്ടിയാലും എനിക്കൊരു ചുക്കും സംഭവിക്കില്ല. അമ്മ ഞാൻ ഉണ്ടാവും. നമ്മൾ ഒറ്റ ശ്വാസത്തിൽ ഇതൊക്കെ പറഞ്ഞപ്പോൾ എനിക്കാണിത് കുളിക്കുക. അതുകൂടി ആയപ്പോൾ നമ്മളെ കൺട്രോൾ കഴിഞ്ഞിട്ട് പോയി. എന്തൊക്കെ മറക്കണ്ടേ എനിക്ക് വേണ്ടേ? ഈ മിഷിന് ഒരിക്കലും തോറ്റില്ല, പ്രത്യേകിച്ച് നിന്റെ മുന്നിൽ. എന്തിനാ മിഷിന ഇങ്ങനെ സ്വന്തം വക്കാലത്ത് പിടിക്കുന്നേ? ആ തോൽവി ഇങ്ങോട്ട് സമ്മതിച്ചാൽ പോരെ, ഞാനല്ലാതെ ആരറിയാനാ? ദത്തെന്തി, ഞാനിവിടെ കിടന്ന് അലറി പറയാത്തത് എൻ്റെ അനിയത്തി എണീക്കുന്ന കരുതിയ. ഇനി ഈ വല്ലതും പറഞ്ഞാൽ എൻ്റെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കും. നീ എന്ത് വേണേലും വിളിച്ച് കോവിക്കോ. അവിടെ ചക്ക വെട്ടിയിട്ട് പോലെ കിടക്കുന്ന എൻ്റെ അനിയത്തി നാളെ സൂര്യൻ്റെ വെളിച്ചം കണ്ണി തട്ടാതെ എണീക്കില്ല. പിന്നെ എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്ക്. എനിക്ക് ഈ പറയുന്നത് ഒന്നും കേൾക്കണ്ട, ഫോൺ വെച്ചിട്ട് പോവാൻ നോക്ക്. നമ്മൾ ഫോൺ വെച്ച് ടേബിൾ വെക്കാൻ നിന്നതും ടെക്സ്റ്റ് മെസ്സേജിൽ ഒരു വീഡിയോ വന്നു. അത് ഷായിൽ വിട്ടതാണ്, ആദ്യം നോക്കണ്ട എന്ന് വെച്ചെങ്കിലും പിന്നീട് നമ്മൾ മനസ്സ് പറഞ്ഞു, അത് ലോഡ് ചെയ്ത് കണ്ടു. അത് കണ്ടത് നമ്മൾ കണ്ണിലിരുട്ട് കയറുന്ന പോലെ തോന്നി. കയ്യിലിരുന്ന ഫോൺ വിരച്ച് താഴേക്ക് വീണു. നമ്മൾ താഴെ മുട്ടുകുത്തിയിരുന്ന് ഫോൺ എടുക്കാൻ നിന്നു. സൂര്യൻ്റെ വെളിച്ചം കണ്ണിൽ തട്ടുന്നതിന് മുമ്പ് ഫോൺ ചാടിയതിന് ഒറ്റ കേട്ട് കുഞ്ഞാറ്റ എണീറ്റ് കിടക്കയിൽ നിന്നു. നിഷിത, എൻ്റെ ഫോൺ ചാടിയോ? അതിനെന്തെങ്കിലും പറ്റിയോ? അതെങ്ങനെയാ ചാടിയേ? അവള് കിടക്കയിൽ നിന്ന് ചോദിക്കുന്ന കേട്ട് അമ്മക്ക് അതിനെ എടുത്ത് അറബിക്കടലിലേക്ക് മുക്കി കൊല്ലാൻ തോന്നി. ഞാൻ ഇവിടെ പെട്ടു നിൽക്കുമ്പോഴാ ഓളോളെ ഫോണിൻ്റെ സുഖം വിവരം ചോദിക്കുന്നേ. നമ്മളുള്ളിൽ ദേഷ്യം എരിഞ്ഞു വരുന്നുണ്ടെങ്കിലും നമ്മൾ വളരെ സൗമ്യമായി അവളോട് പറഞ്ഞു, ഏ ഒന്നും പറ്റിയിട്ടില്ല, അത് ഞാൻ വാഷ്റൂമിൽ പോകാൻ നിന്നപ്പോൾ കൈത്തട്ടി വീണതാ. ഞാൻ എടുത്ത് വെച്ചോളാം, നീ കിടന്നു. ഞാൻ പറയേണ്ട താമസാളും ഓടിപ്പിടിച്ച് കിടന്നു. ഞാൻ ആ ഫോണെടുത്ത് വീഡിയോ കണ്ടു വാ പൊളിച്ച് നിൽക്കുക. വീഡിയോ എന്താണെന്നല്ലേ, ഇന്ന് അവൻ്റെ റൂമിൽ വെച്ച് ഞങ്ങൾ മൂക്കും മൂക്കും പരസ്പരം കൂട്ടിമുട്ടിയില്ലേ അത്. പക്ഷേ കഥ കണ്ടാൽ ഞാൻ പേടിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ ഇത് കണ്ട് ഞാൻ പേടിക്കും. ഈ വീഡിയോയിൽ ഇത്തിരി മാറ്റങ്ങളൊക്കെ ഉണ്ട്. അവൻ്റെ റൂമിലെ സൈഡിലെ ടേബിളിൽ വെച്ചാണ് ഈ വീഡിയോ എടുത്തതെന്ന് തോന്നുന്നു. സൈഡിലായതുകൊണ്ട് ഞങ്ങൾ മൂക്കും മൂക്കും തട്ടിയതാണെന്ന് ഈ വീഡിയോ കണ്ടാൽ പറയില്ല. ശരിക്കും ഞങ്ങൾ ലിപ് കിസ് ചെയ്യുന്ന പോലെ ഉണ്ട്. പോരാത്തതിന് ഏതോ ഒരു വൃത്തികെട്ട നേരത്തെ ഞാൻ എൻ്റെ കൈ കൊണ്ട് പല കോപ്രായങ്ങളും കാണിക്കുന്നുണ്ട്. പിന്നെ പറയണോ, നമ്മൾ തകർന്ന് തരിപ്പണായി നിൽക്കുമ്പോഴാണ് ഷാഹല പിന്നെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വിട്ടത്. ഞാനത് ഓപ്പൺ ചെയ്തു വായിച്ചു. വീഡിയോ കണ്ടെന്ന് കരുതുന്നു. ഇതിൽ വല്ലതൊക്കെ എൻ്റെ കയ്യിലുണ്ട്, സമയമാകുമ്പോൾ ഞാൻ എടുത്ത് ഉപയോഗിക്കും. അത് വായിച്ചപ്പോൾ ഞാനത് നെട്ടിയെങ്കിലും ഒട്ടും പതരാതെ തന്നെ ആ റിപ്ലൈ എടുത്തു. പൊടപ്പട്ടി, നീ ഓലപ്പീപ്പ് ഉണ്ടാക്കി കളിക്കട്ടോ, നിന്റെ ബ്ലാക്ക് മെയിലൊന്നും എൻ്റെ നേരെ വേണ്ട. നിമിഷങ്ങൾക്കകം തന്നെ അതിനുള്ളിൽ മറുപടി എനിക്ക് കിട്ടി. നമ്മളത് വായിച്ചതും നിലത്ത് ശരിക്കൊന്നിരുന്നു. ഇപ്പോഴാണ് ഭൂമിയും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലായത്. വേണ്ടെങ്കിൽ വേണ്ട, നിൻ്റെ ഇക്കാൻ്റെയും ഉപ്പാൻ്റെയും എന്തിന്, നിൻ്റെ എല്ലാ പരിചയക്കാരുടെയും നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഇല്ലാത്തത് നിൻ്റെ മാത്രം, അത് കിട്ടാനും വലിയ പണിയൊന്നുമില്ല. അവർക്കൊക്കെ ഈ വീഡിയോ വിട്ടുകൊടുത്ത മോളെ ഈ കെട്ടിപ്പിടിച്ച് നടക്കുന്ന അഭിമാനമല്ലേ, അത് കാറ്റിൽ പാറി അപമാനമാവാൻ ഒരു ടച്ച് മതി. അത് വേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ചെയ്യാൻ നോക്ക്. ഇപ്രാവശ്യം അവൻ മുഴക്കിയ ഭീഷണി എന്നെ വല്ലാത്തൊരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചു. വീട്ടിൽ ആരെങ്കിലും ഇത് കണ്ടാൽ പിന്നെ ഞാൻ ജീവിക്കുന്നതിൽ അർത്ഥമുണ്ടാകില്ല. ഉപ്പാക്ക് പണ്ടേ എടുത്തുചാട്ടം ഇത്തിരി കൂടുതലാണ്, ഒക്കെ കൊണ്ട് ഞാൻ പെട്ടു. ഇനി ഒരു വഴിയേ ഉള്ളൂ, അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് അനുസരിച്ചേക്കാം. ഞാൻ അവന് മെസ്സേജ് അയച്ചു, എന്താ എന്താ ഞാൻ ചെയ്യേണ്ടത്? അതിനപ്പം തന്നെ നമുക്ക് റിപ്ലൈ കിട്ടി. അങ്ങനെ വായിക്കുക, എൻ്റെ റൂമിലേക്ക് ഇപ്പോൾ തന്നെ വാ. ഓൻ്റെ റിപ്ലൈ കണ്ട് നമ്മൾ അടപ്പ് ഉരുത്തെറിച്ചു. നമ്മൾ കൈയൊക്കെ നല്ലോണം വിറച്ചു തുടങ്ങി. എന്താ ഈ പറഞ്ഞ് റൂമിലേക്ക് വരാനോ? എന്തിന്? ഞാനൊന്നും വരൂല. ഇടി പെണ്ണെ, അന്ന് ഞാനൊന്ന് കാട്ടൂല, ഒരു കാര്യം കാണിച്ച് തരാനാണ് വിളിച്ചത്. അല്ലാതെ ഇത് തെറ്റിദ്ധരിച്ച പോലെ ഒന്നും അല്ല. അവൻ്റെ മറുപടി കേട്ടപ്പോൾ നമുക്ക് ഇത്തിരി ആശ്വാസം കിട്ടി. അതിനി ഞാനെന്ത് തെറ്റിദ്ധരിച്ചെന്നാ നീ പറയുന്നേ? പിന്നെ ഒരു പെൺകുട്ടിയുടെ അസമയത്ത് റൂമിലേക്ക് വിളിച്ചാൽ പിന്നെ എന്തു കരുതണം? ഇയൊക്കെ അല്ലേ ആള്, വല്ലതും കാട്ടിയാലോ? പൊന്നോ, വാച്ചൊക്കെ വേണ്ടി നിർത്തിയിട്ട് റൂമിലേക്ക് വാ. പിന്നെ ഈ ടെക്സ്റ്റ് മെസ്സേജ് ഉള്ളിൽ ഡിലീറ്റ് ചെയ്യും. അവൻ
പറഞ്ഞ പോലെ ടെക്സ്റ്റ് മെസ്സേജ് ഫുള്ള് ഡിലീറ്റ് ചെയ്തു. ഞാനൊരു ബ്ലാക്ക് കളർ ഷാള് തലയിൽ കൂടെ ഇട്ടു അവൻ്റെ റൂമിൽ ലക്ഷ്യം വെച്ച് നടന്നു. ഇത്രയും കാലം നിഷിനിയല്ലേ കഥ പറഞ്ഞത്? ഇനി ഞാൻ പറയാം. എന്നാൽ നിങ്ങൾക്ക് പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ടി വരില്ല, കാരണം നിങ്ങളുടെ ഇടയിൽ എനിക്ക് നല്ല ഇമേജ് ആണല്ലോ. എന്നാലും നമുക്ക് കഥയിലേക്ക് പോവാം. അവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ വാതിൽക്കൽ പോയി നിന്നു. ബ്ലാക്ക് കളർ ചുരിദാറും ബ്ലാക്ക് കളർ ഷാളും ഇട്ട് വരുന്ന അവളെ കണ്ടപ്പോൾ ഒരു പ്രേതം വരുന്ന പോലെ തോന്നി. അല്ലാതെ അവൾ പറഞ്ഞേക്കാൻ എൻ്റെ പട്ടി പോവും. വാതിൽക്കൽ നിൽക്കുന്ന എന്നെ കണ്ട് ചമ്മി നാറിയിട്ടുണ്ട് അവളെ. കൂടുതൽ ചമ്മിക്കാൻ നിൽക്കണ്ട എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അവളെ റൂമിലേക്ക് കയറ്റി വാതിൽ കുറ്റിയിട്ടു. ഞാൻ വാതിൽ കുറ്റിയിട്ടത് കണ്ട് അവൾ നന്നായി പേടിച്ചിട്ടുണ്ട്. അവൻ വാതിൽ കുറ്റിയിട്ടപ്പോൾ നമ്മളെ പള്ളൻ്റെ ഉള്ളിൽ കൂടെ റോക്കറ്റ് പോയി. എന്തിനാ ഇങ്ങനെ വാതിൽ കുറ്റിയിടുന്നേ? അതിൻ്റെയൊക്കെ ആവശ്യം എന്താ? അവളെ ചോദ്യം കേട്ട് ചിരി നിർത്താൻ പറ്റിയില്ലെങ്കിലും ഞാൻ ചിരി കടിച്ചു പിടിച്ച ആളെ നോക്കി കണ്ണിറക്കി കാണിച്ചു. യാറപ്പേ, ഇവ വാതിലൊക്കെ അടിച്ചല്ലോ, ഇനി നമ്മൾ വല്ലത് കാട്ടുമോ? ഏ ഇല്ല, നായകക്ക് 40 വട്ടം എന്നോട് പറയലില്ലേ എൻ്റെ പെണ്ണാ എൻ്റെ പെണ്ണാന്നൊക്കെ. അപ്പോൾ വല്ലതും ചെയ്യാൻ ചാൻസ് കുറവാ. യാറപ്പേ, ഞാൻ കൊളക്കെ കൊടുക്കല്ലേ. ഞാൻ പഠിച്ചതിനോട് മനസ്സൊരുങ്ങി പ്രാദേശം നോക്കി. ഓ, ഷെൽഫിൽ നിന്ന് എന്തോ സാധനം എടുക്കുക. ഞാൻ നോക്കുന്നത് കണ്ടതും എന്നോട് സോഫയിൽ ചെന്നിരിക്കാൻ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പെട്ട സ്ഥിതിക്ക് ഓൻ പറയുന്നതെല്ലാം നല്ല കുട്ടിയെപ്പോലെ അനുസരിച്ച്, അല്ലെങ്കിൽ ഇവിടെ പോരെ ഞാൻ ഉണ്ടാക്കിയേനെ. ഓൾ അനുസരണ കണ്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഒരു നിമിഷം അത് ഓട് തന്നെയാണോ എന്ന് വരെ സംശയിച്ചു. പക്ഷേ നമ്മൾ തിരയുന്ന സാധനം ഇത് ഇവിടെ പോയി. ആ, കെട്ടി ഇവിടെ ഇരിക്കുകയായിരുന്നോ? ഞാൻ അതും എടുത്തോൾ അടുത്തേക്ക് നടന്നു. ഇതെന്തപ്പോൾ മൂപ്പര കയ്യിലൊരു ബോക്സ്? ഒരു സംശയം വേണ്ട, അത് നമുക്കുള്ള അടുത്ത പണിയാവും. നിഷിന ഒക്കെ സഹിച്ചേക്ക്, നീ തന്നെ വരുത്തി വെച്ചതല്ലേ. നമ്മൾ സ്വയം കുറ്റിപ്പെടുത്തിയിരുന്നു. അവൻ ആ ബോക്സ് പിടിച്ച് ചിരിച്ച് എൻ്റെ അടുത്ത് വരുംതോറും എൻ്റെ പേടി കൂടി എന്നു. ഒന്നും കാണാതിരിക്കാൻ എൻ്റെ കണ്ണ് ഇറുക്കി അടച്ചു. അവളെ കണ്ണ് ഇറുക്കി അടച്ചപ്പോൾ യാറപ്പേ, എനിക്ക് ചിരി നിർത്താൻ ഭയങ്കര പാടായി. ഞാൻ ബോക്സ് കയ്യിലെടുത്ത് മുട്ടുകുത്തി നിലത്തിരുന്നു. ഞാൻ എന്തെങ്കിലും ചെയ്യോ എന്ന പേടി ഉള്ളത് കൊണ്ട് അവൾ കാലിൻ്റെ വിരലുകൾ നിലത്ത് നെരിക്കുന്നുണ്ട്. ഞാൻ അവളെ കാലിൽ തൊട്ടപ്പോൾ വിരലുകൾ നെരുക്കിയത് നിർത്തിവെച്ചു. ഇവനെന്തിനാ എൻ്റെ കാലിലെ വിരലൊക്കെ തൊട്ട് കളിക്കുന്നത്? അമ്മച്ചേ, എന്നെ കാത്തോളേ. അവൻ എൻ്റെ കാല് പിടിച്ച് അവൻ്റെ കാലിലേക്ക് വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ കാലിൽ അരിക്കുന്ന പോലെ തോന്നി. ഞാൻ കണ്ണു തുറക്കാൻ നിന്നപ്പോയേക്കും അവൻ എന്നോട് കണ്ണു തുറക്കാൻ പറഞ്ഞു. ഇരക്കി പിടിച്ച് അവളുടെ കണ്ണുകൾ തുറന്നതോ അവൾ നേരെ നോക്കിയത് അവിടെ കാലിലേക്കായിരുന്നു. ഞാൻ അണിച്ചു കൊടുത്ത് കൊലുസ് നോക്കി അവൾ അലക്കമുള്ള ചോദ്യം, കൊലുസോ? അവൾ ആക്കിയുള്ള ചോദ്യം എനിക്ക് തീരെ പിടിച്ചില്ല. അല്ലടി ആനമുട്ട, കണ്ടിട്ട് എന്താ തോന്നിയേ? ഏ, ഞാൻ കരുതി കോയിമുട്ടി ആവുന്ന്. പിന്നെ പൊന്നു മോൻ, ഇതങ്ങോട്ട് ഊരിയേക്ക്. ഊരിയിടാൻ വേണ്ടിയാണോ ഞാൻ ഇത് ഇടട്ട് തന്നത്? ഒന്ന് കരുതി വെച്ചോ, ഇത് ഞാൻ ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് ഇനി ഞാനല്ലാതെ വേറെ ആരും ഊരില്ല, നീയും ഊരില്ല. നമ്മളെ നോർത്ത് നോക്കി അവൻ ഭീഷണി മുഴക്കിയപ്പോൾ ആ നിമിഷത്തേക്ക് ആ പയ്യൻ നിഷിണിയായി മാറി. കാലിൽ കിടന്ന കൊലുസൂരി അവൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു. സോഫയിൽ നിന്ന് എഴുന്നേറ്റു. എൻ്റെ കാലിലാണ് അത് കിട്ടിയെങ്കിൽ അത് ഊരി മാറ്റാനും എനിക്കറിയാം. നമ്മൾ വലിയ ഡയലോഗ് പൊട്ടിച്ച് തിരിഞ്ഞതും പിറകിൽ നിന്ന് ഷായിലെ നമ്മളെ കൈ പിടിച്ച് ഒറ്റ വാലി നമ്മൾ ഇതേ പോണു. നേരെ ചെന്ന് സോഫയിൽ മലർന്ന് കിടന്നു. അവനെൻ്റെ കാല് വരുന്ന ഭാഗത്തിരുന്നു. ഈ എന്താ പറഞ്ഞേ, എനിക്ക് ഊരി മാറ്റാൻ അറിയാമെന്നല്ലേ? അതും പറഞ്ഞ് അവൻ എനിക്ക് നേരെ ഫോൺ പിടിച്ചു. ആ വീഡിയോ ഒപ്പാക്ക് സെൻഡ് ചെയ്യാമെന്നു. ഞാൻ അപ്പം തന്നെ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. കെട്ടിക്കോ കെട്ടിക്കോ, കൊലുസോ ചങ്ങലെ എന്ത് വേണേയും കെട്ടിക്കോ, ഞാനിനി ഓടിയിടില്ല, ആരെയും ഓടിയിടാന്ന് സമ്മതിക്കില്ല. ഉറപ്പ്, ആ വീഡിയോ ഒപ്പാക്ക് അയക്കല്ലേ, പ്ലീസ്. അവൻ ഫോൺ സോഫയിലിട്ട് എനിക്ക് കൊലുസ് പിന്നെയും കെട്ടി തന്നു. എന്നിട്ട് എൻ്റെ കൊലുസ് കെട്ടിയ കാല് ഫോട്ടോ എടുത്തു. അതപ്പം തന്നെ ഇൻസ്റ്റയിലും എഫ്ബിയിലും ഒക്കെ പോസ്റ്റും ചെയ്തു. അതുകൊണ്ട് നമ്മളെ കാല് വരലാവുന്ന ഉറപ്പായി. അവൻ എണീറ്റ് പോയതൊക്കെ നോക്കി ഞാൻ ഇറങ്ങിപ്പോവാൻ നിന്നു. അപ്പോഴേക്കും അവൻ നമ്മളെ കയ്യിൽ കയറി പിടിച്ചു. കാല് എല്ലാം കൊളമാക്കി. നമ്മൾ മനസ്സിൽ നല്ലോണം പ്രാഗി തിരിഞ്ഞു നിന്ന് ഇളിച്ചു കൊടുത്തു. ഇനിയെന്താ? നമ്മൾ ദയനീയമായ ഒരു ഭാവത്തിൽ ചോദിച്ചു. ഇപ്പോൾ ടൈം 3:47, പോയി ഉറങ്ങിക്കോ. പിന്നെ നാളെ ഞാൻ പോവും, രാവിലെ തന്നെയാവും. അതുകൊണ്ട് ഇനി എന്നെ കോളേജിൽ സഹിച്ചാൽ മതി. നാളെ നീ കോളേജിൽ പോകണ്ട, ഞാൻ റസിമ്മാനോട് പറഞ്ഞോളാം. ഷാല നാളെ പോവുക എന്നറിഞ്ഞപ്പോൾ എനിക്ക് ഡാൻസ് കളിക്കാൻ തോന്നി. എന്നാലും മുഖത്ത് നല്ല എളിമയും തെളിമയും ഒക്കെ വരുത്തി ഒന്നിരുത്തി മോളി. എനിക്കിപ്പോൾ നല്ല സന്തോഷമായി കാണുമെന്ന് എനിക്കറിയാം. വല്ലാതെ നീ സന്തോഷിക്കണ്ട, എന്തെങ്കിലും കാരണം പറഞ്ഞ് ഞാൻ നിൻ്റെ പിന്നാലെ ഉണ്ടാവും. അത്രയും നേരം എൻ്റെ മുന്നിൽ തലതായിട്ട് നിന്നെ ഞാൻ പെട്ടെന്ന് തലമുണിച്ചു. ഏ, ഒരു
ബന്ധം വിട്ട് നോട്ട് നമ്മളോനെ നോക്കി. ഓനൊന്ന് ചിരിച്ചു. ആ എൻ്റെ പെണ്ണെ, അന്നം കൊണ്ട് ഈ ഷാലില് പോവോ? ഇപ്പൊ ഈ പോയി കിടന്നോ. ഇനി എന്നെ നിന്ന് എന്ത് ദുരന്തവും അനക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഗുഡ് നൈറ്റ്. അവനെ ഒളിച്ചു കാട്ടി കിടക്കാൻ പോയി. ഞാൻ നേരെ റൂമിലേക്കും പോയി. നേരെ നമ്മൾ ചെന്നത് വാഷ്റൂമിലേക്കായിരുന്നു. മുഖം കഴുകുന്നതിനിടയിൽ ഇന്ന് നടന്നതൊക്കെ ആലോചിച്ചു. എനിക്ക് തന്നെ ശരി വന്നു. കിടക്കയിലേക്ക് ചാടി വീണ് കണ്ണെന്നടച്ചപ്പോൾ ഷാലില് നമ്മൾ പോവുമെന്ന് പറഞ്ഞത് മനസ്സിലേക്ക് ഓടി വന്നു. മനസ്സിനെന്തോ വെമ്പല്. അവൻ പോവാന്ന് പറഞ്ഞപ്പോൾ വെറും 4 ദിവസം കൊണ്ട് അവനും എനിക്കിടയിൽ സംഭവിച്ചതൊക്കെ ഞാനൊന്ന് ആലോചിച്ചു. ചിരിയും കരച്ചിലും ഒക്കെ കൊട്ടടങ്ങി പല മുഹൂർത്തങ്ങൾ. എല്ലാം ചിന്തിച്ച് ഞാൻ എപ്പോഴോ നിദ്രയിലേക്ക് ആണ്ടുപോയി. ഹേ ഡിയർ, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ആരൊക്കെ ഈ ഉറക്കത്തിൽ എന്നോട് ഇംഗ്ലീഷൊക്കെ വാരി അറിയുന്നേ? നമ്മളും കണ്ണ് മനസ്സിലാ മനസ്സോടെ തുറന്നു. നമ്മളെ കിടക്കയിൽ കിടക്കുന്ന ആളെ കണ്ട് കട്ടിൽ നിന്ന് താഴെ കൊറ്റ വീല്. നമ്മൾ നിലത്ത് കിടന്ന് വേദന കൊണ്ട് പുളയാ. അപ്പോയി ആ കോന്തം തേണ്ടി ഇരുന്ന് ചിരിക്കുന്നേ. നിഷിന, എന്നെ കണ്ട് ഈ പേടിച്ചോ? എന്തൊരു ഭംഗിയാണ് ഒരു പെണ്ണെ ഇങ്ങനെ നിലത്ത് കിടന്നിരുന്നുള്ളത് കാണാൻ. റബ്ബേ, എന്തൊരു രസമുള്ള കാഴ്ച. ഓ, നമ്മളെ നോക്കി ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നമ്മളെ ദേഷ്യം മരം പോലെ വളർന്നിരുന്നു. അപ്പോയൊക്കെ നമ്മൾ വായിൽ കിട്ടിയതൊക്കെ വിളിച്ചു പറഞ്ഞു. ദാ ഇവിടെ ഞാൻ വേദന കൊണ്ട് പുളിയുമ്പോൾ ഈ കിടന്ന് കിണിക്കുക. രാവിലെ തന്നെ എൻ്റെ ബെഡിൽ കയറി കിടന്നിട്ട് എന്നെ പേടിപ്പിച്ച് നിലത്തിട്ടിട്ട് ഈ കിടന്ന് ചിരിക്കുക. അങ്ങനെ ഞാൻ ഇവിടെ കിടന്നിട്ട് ഈ ചിരിക്കണ്ട. ബെഡിലെ 2 കൈയും വെച്ച് താഴേക്ക് നമ്മളെ നോക്കി നിന്ന ഓനെ നമ്മളോൻ്റെ കൈയെ പിടിച്ച് ഒറ്റ വാലി. വാട്ട് എ ബ്യൂട്ടിഫുൾ. ഉപ്പും ചാക്കി ഇപ്പോൾ നമ്മളെ മുകളിലാണ്. നമ്മളിപ്പം സമ്മതിയാവും. ഡാ എൻ്റെ മേലിന്ന് എണീക്ക്. ഞാൻ ഇപ്പം സമ്മതിയാവും. ഈ മുടിഞ്ഞ വെയിറ്റാ. നമ്മൾ അത്രയൊക്കെ എങ്ങനെ പറഞ്ഞു എന്ന് നമുക്ക് മാത്രമേ അറിയൂ. ഈയല്ലേ എന്നെ പിടിച്ചു വലിച്ച് താഴേ കിട്ടത്. അപ്പം ഞാനിവിടെ കിടന്നോളാം, കുറച്ച് വെയിറ്റ് താങ്ങ്. അത്രയൊക്കെ പറഞ്ഞ് ഓനെ നമ്മളെ നോക്കി വശീകരണം ചിരിച്ചിരിച്ചു. അതിലൊന്ന് നമ്മളൊന്ന് ലയിച്ചു പോയി. ഇങ്ങനെ എൻ്റെ മേലിൽ കിടന്നാൽ പിന്നെ നിനക്ക് കെട്ടിക്കൊണ്ടു പോവാൻ ഈ മെഷീനുണ്ടാവോ? എൻ്റെ ഉമ്മാൻ്റെ മരുമകളെ എന്നെ സ്വർഗം കാണൂലേ. സ്വപ്ന ലോകത്തിലെ നമ്മൾ ഓൻ്റെ കണ്ണിൽ നോക്കി ഡയലോഗ് പൊട്ടിച്ചത് ആദ്യം അറിഞ്ഞില്ല, പിന്നെ നമ്മൾ ശരിക്കും അറിഞ്ഞു. ഓനൊരു ആശ്ചര്യത്തോടെ നമ്മളെ മുഖത്തേക്ക് നോക്കി നിന്നപ്പോൾ നമുക്ക് കാര്യം പിടികിട്ടിയില്ല. ഓൻ്റെ കണ്ണിലേക്ക് നോക്കി നിന്ന് നമ്മളെ താടി പിടിച്ച് കുലുക്കിയപ്പോഴാണ് നമ്മൾ സ്വബോധത്തിലേക്ക് വന്നത്. ഓൻ നമ്മളെ നോക്കി ചിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്തോ കയ്യിന്ന് പോയി എന്ന്. ഞാൻ ഓനെ നോക്കി എന്തേന്ന് ഭാവത്തിൽ പിരികം പൊക്കി. ഇപ്പം എന്താ പറഞ്ഞേ? ഞാൻ നിൻ്റെ മേലിൽ കിടന്നാൽ എനിക്ക് കെട്ടിക്കൊണ്ടു പോവാ നീ ഉണ്ടാവില്ലെന്നോ? എൻ്റെ ഉമ്മാൻ്റെ മരുമോള് സ്വർഗം കാണുന്നോ? എന്നാ അത്ര പെട്ടെന്ന് എൻ്റെ ഉമ്മാൻ്റെ മരുമോള് സ്വർഗം കാണണ്ട. നമ്മൾ കണ്ണിൽ നോക്കി ഒരു പറഞ്ഞ സ്വരത്തിൽ അവൻ എങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായില്ല. ഇനി അവനെ വട്ടായോ? എന്തൊക്കെ ഈ പറയുന്നേ? നമ്മൾ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നതിനിടയിൽ ഓനെ നമ്മളെ പിടിച്ച് ഒറ്റ ഉരുളല്ലേ. ഇപ്പോൾ നമ്മളോൻ്റെ മുകളിലും ഓൻ നമ്മളെ താഴെ എന്ന പോലെ. അങ്ങനെ എൻ്റെ പെണ്ണിനെ ഞാൻ ഏത് മരണത്തിന് വിട്ടുകൊടുക്കില്ല. നിൻ്റെ വയറ്റ് ഞാതായിക്കോളാം. അവൻ എന്തൊക്കെയോ പറഞ്ഞു. പിന്നെയും നമ്മളെ നോക്കി ആളമയക്കുന്ന ചിരി തിരിച്ചു. എന്നാൽ ഇപ്രാവശ്യം നമ്മൾ മയങ്ങിയില്ല. കാരണം നമ്മൾ നേരത്തെ എന്താ പറഞ്ഞതെന്ന് നമുക്കറിയണം. ഈ എന്തൊക്കെയായി പറയുന്നത്? മരണത്തിന് വിട്ടുകൊടുക്കൂല എന്നോ? എന്താ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ ഓരോന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ അവൻ്റെ പിടിയിൽ നിന്ന് കുതിറി മാറാൻ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ അവൻ്റെ ബലിഷ്ഠമായ കരങ്ങൾ എന്നെ ഒരു വലയത്തിനുള്ളിൽ അകപ്പെടുത്തിയിരുന്നു. രക്ഷപ്പെടില്ല എന്നറിഞ്ഞിട്ടും നമ്മൾ ശ്രമം ഉപേക്ഷിച്ചില്ല. ഓ, അപ്പം മോള് സ്വബോധത്തിലല്ല പറഞ്ഞത്? എന്തായാലും ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ച വാക്ക് സ്വബോധത്തിലല്ലെങ്കിൽ പോലും ഞാൻ കേട്ടു. എനിക്കിത് പോരാ, ബോധത്തോടെ നിൻ്റെ വായിൽ നിന്ന് കേൾക്കണം. അവൾക്ക് മുന്നിൽ ഞാനിത് കുറച്ച് ദേഷ്യത്തോടെയാണ് ഇത് പറഞ്ഞത്. അവളാണെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കുന്നുമുണ്ട്, എൻ്റെ കൈ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. എന്താ ഞാൻ നിന്നോട് പറഞ്ഞത്? എനിക്ക് ഓർമ്മയില്ല. പ്ലീസ് ഷായൽ, നിൻ്റെ കൈയൊന്ന് മാറ്റ്, എനിക്ക് നന്നായി വേദനിക്കുന്നുണ്ട്. പ്ലീസ്. എന്നോട് അവളെ യാചിക്കുന്നത് കണ്ടപ്പോൾ എനിക്കെന്തോ പാവം തോന്നി. ഞാൻ പിടിവിട്ടതും ഓളോളെ കുതിര സ്വഭാവം കാട്ടാൻ തുടങ്ങി. ടം മരത്തണ്ടി, എന്തൊരു ഊരവേദന! ഓക്കത്തിനു കാരണം ഈ ഒറ്റ ഒരുത്തനാ. നമ്മളത് പറഞ്ഞ് തിരിഞ്ഞത് ഓനെ നമ്മളെ മുടി പിടിച്ച് വലിച്ചു. നമ്മൾ ആർക്കത് കാരണം ഓനപ്പത്തിന് മുടിയിൽ നിന്ന് കൈവിട്ട് എനിക്ക് അഭിമുഖമായി നിന്നു. നമ്മളെ മുടി പിടിച്ച് വലിച്ചപ്പോൾ തന്നെ നമ്മളെ കണ്ണാകെ ചുവന്ന് തുടുത്തിരുന്നു. അതിലേക്ക് കുറച്ച് ചുവപ്പ് കൂടി കൂട്ടി ഓനെ നമ്മളെ നോക്കി പേടിപ്പിച്ചു. പക്ഷെ ഓനുണ്ടോ അത് കൊള്ളുന്നു. അവൻ ഓനെ ചിരിച്ച് ടേബിളിൽ കിടന്ന് എൻ്റെ ഷാളിൻ്റെ തലയിലിട്ടു. പെണ്ണേ,
എൻ്റെ മുന്നിൽ ഷാളില്ലാതെ മുടി കാണിച്ച് നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇനി മുടി കാണിച്ച് നിന്നാൽ ഞാൻ ഇനിയും മുടി പിടിച്ച് വലിക്കും. അത് കേട്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരിത്. നമ്മളൊന്ന് ചിരിച്ചു തള്ളി. നമ്മൾ പോകാൻ നിന്നപ്പോയേക്കും അവൻ എൻ്റെ മുന്നിലേക്ക് ചാടി. ഇവനിത് എന്തിൻ്റെ കേടാ? കുറേ നേരമായി കിടന്നുരുണ്ടിട്ടും മറിഞ്ഞിട്ടുമൊക്കെ. ഇനി അടുത്ത് എന്തുകൊണ്ടാണ് ആ വരവ്? നമ്മളൊന്ന് ആകെ ചോദിച്ചു. എന്തേ, ഇനി എന്ത് വേണോ? അവളെ ആകെ ചോദ്യം കേട്ട് ഒന്ന് കൊടുക്കാൻ തോന്നിയെങ്കിലും നമ്മളത് കാര്യമാക്കാതെ കയ്യിലുള്ള കവറ് അവൾക്ക് നേരെ നീട്ടി. ഞാൻ വല്ല ബോംബും കൊടുക്കുന്ന പോലെ ഉണ്ടോളെ നോട്ടം. നിഷിന, ഇത് വാങ്ങ്. ഇതെന്താ? ആ, ഞാൻ പറയാൻ മറന്നു, നീ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം. അവിടേക്ക് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സാ. ഇപ്പൊ തന്നെ ഫ്രഷ് ആയി വാ, പെട്ടെന്ന് വാ. ഞാനൊന്നുമില്ല, എൻ്റെ കൂടെ ഈ ഒറ്റക്ക് പോയാൽ മതി. അയ്യട അമ്മാൻ്റെ ഒരു പോതി, ഞാനൊന്നും വരില്ല. അതും പറഞ്ഞ് നമ്മൾ മുഖം തിരിച്ചു നിന്നു. അപ്പോയി പറഞ്ഞത് ഓനെ പറ്റിയിട്ടില്ല. കയ്യിലുള്ള കവർ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞ് എൻ്റെ നേരെ നടന്നു വന്നു. ഈ വരൂലേ? നല്ല ദേഷ്യത്തിൽ അവൻ അവളെ ലക്ഷ്യമാക്കി പാഞ്ഞെടുത്തു. അതിനനുസരിച്ച് അവൾ പിറകോട്ട് പോയെങ്കിലും ഓളെ അടുക്കത്തി ചാടക്ക് യാതൊരു കുറവുമില്ല. ഞാനൊന്നും വരില്ല. ഈ എന്താ വെച്ച് ചെയ്യ്? നമ്മുടെ ഉള്ളിൽ നല്ല പേടിയുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഉച്ചത്തിൽ പറഞ്ഞു. പെട്ടെന്ന് തന്നെ അവൻ അവിടെ നിന്ന് അവൻ്റെ ഫോൺ എടുത്ത് വീഡിയോ ഉപ്പാക്ക് സെൻഡ് ചെയ്യാൻ നിന്നു. അത് കാണേണ്ട താമസം നമ്മൾ അവൻ്റെ കയ്യിൽ പിടിച്ചു തുടങ്ങി. വേണ്ട, ഉപ്പാക്ക് സെൻഡ് ചെയ്യല്ലേ. ഏത് പാതാളത്തിലേക്കാണെങ്കിലും ഞാൻ വന്നോളാം, ഉപ്പാക്ക് സെൻഡ് ചെയ്യല്ലേ. ഓ, നമ്മളെ പുച്ഛിച്ച് ഫോൺ പോക്കറ്റിലിട്ടു. ആ കവർ ബെഡിൽ നിന്നെടുത്തു എനിക്ക് തന്നു. നമ്മൾ ആ കവർ അപ്പോൾ തന്നെ വാങ്ങി ഫ്രഷ് ആവാൻ വേണ്ടി ഒറ്റ ഓട്ടായിരുന്നു. ഇവൾ പേടിച്ച് മുട്ടുകുത്തുന്നത് കാണാൻ എന്തൊരു ചേല. ഇനി ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്നേ? പെട്ടെന്ന് ഡ്രസ്സ് മാറി പോകാൻ നിൽക്കട്ടെ. മനസ്സിൽ കുറേ കണക്ക് കൂട്ടലുകൾ നടത്തി ഞാൻ അവിടെ റൂം വിട്ടിറങ്ങി. ഈ കണ്ടങ്ഷണി എന്നൊക്കെ പറയാലോ. നേരെ ചെന്ന് താടിയത് എൻ്റെ പൊന്നാരനിയത്തിയുടെ അടുത്ത്. ഓണ മുഖത്ത് ഇന്നേ വരെ ഞാൻ കാണാത്തൊരു നാണമൊക്കെയുണ്ട്. ഇതാടി ഇന്നേ വരെ ഇല്ലാത്ത നാണമൊക്കെ മുഖത്ത്. ഞാൻ ചോദിച്ചപ്പോൾ തന്നെ പെണ്ണ് നിലത്ത് കളം പിടിക്കാൻ തുടങ്ങി. അതില്ലേക്ക എന്തോന്നാ വെച്ചിട്ട് പറഞ്ഞപ്പോ എനിക്കൊരു സ്ഥലം വരെ പോവാണ്ട്. നിഷിത്താത്തനെ കൊണ്ടുപോവാനല്ലേ? എന്നാ ഞാൻ പിന്നെ വരാം. നിങ്ങളെ ലവ് ശരിയാവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഇക്കാക്ക അടുത്ത ബസ്. എൻ്റെ തലയിൽ എടുത്തു വന്ന വീണ പോലെ ഓൾ എന്തൊക്കെയോ പറഞ്ഞ് അവിടുന്ന് ഒറ്റ ഓട്ടായിരുന്നു. ഞാനാണെങ്കിൽ ഓള് പറഞ്ഞത് കേട്ടതിൻ്റെ ഷോക്കിലും. കുറേ നേരം അവിടെ നിന്ന് ഓരോന്ന് ആലോചിച്ചു. ആലോചനയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നിഷിനാക്ക് കൊടുക്കാനുള്ള ഒരു ബോക്സിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അത് ഷെൽഫിൽ നിന്നെടുത്തു അവളുടെ ബെഡിൽ കൊണ്ടുവച്ചു. മൂപ്പത്തി ഇതുവരെ കുളിച്ചിറങ്ങിയിട്ടില്ല പെണ്ണല്ലേ വർഗം. നേരത്തെ ഇറങ്ങിയാൽ അത്ഭുതം എന്ന് വേണം പറയാൻ. അവിടെ വല്ലാതെ നിൽക്കുന്നത് ഞാനും ഫ്രഷ് ആവാൻ റൂമിലേക്ക് പോയി. എന്നാലും ഞാൻ ഷാലിനോട് എന്താ പറഞ്ഞിട്ടുണ്ടാവുക? എത്ര ആലോചിച്ചിട്ടൊരു പേടി കിട്ടുന്നില്ലല്ലോ. നിഷിന, ഒന്ന് കഴിഞ്ഞതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്, ചിലപ്പോൾ വല്ലതും കിട്ടിയാലോ. എന്നാലും കണ്ണും ചുമ്മി ഓരോന്ന് ആലോചിച്ച് നോക്കി. പക്ഷെ നമുക്കൊരു തുമ്പ പോലും കിട്ടിയില്ല. ഇനി വല്ല ഐ ലവ് യു എന്ന് വല്ലതും പറഞ്ഞോ? എന്നാ പണി വാളി, അനുഭവിച്ചോ അനുഭവിച്ചോ, ഇയ തന്നെ അനുഭവിച്ചോ. നമ്മൾ മനസ്സിൽ ഓരോന്ന് പറഞ്ഞു കൂട്ടി കുളിച്ചിറങ്ങി. നമ്മൾ ആദ്യം തന്നെ ഓടിച്ചെന്നത് ഷഹരത് എന്ന കവറിൻ്റെ അടുത്തേക്കാ. അതും അടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്കൊരു പാച്ചിലായിരുന്നു. അവിടെ എത്തി അവൻ തന്നെ ഡ്രസ്സ് കണ്ട് നമ്മളെ കണ്ണു തള്ളി. വൈറ്റ് കളർ ചുരിദാറ് പോലെ കുറച്ച് ലോങ്ത്ത് കൂടുതലുള്ള ഡ്രസ്സ്. നമ്മൾ 4 ദിവസം മുന്നേ ഓൺലൈനിൽ കണ്ടു വെച്ചത് ഇപ്പോൾ നമ്മളെ കയ്യിൽ വന്ന് വിട്ടു. നമ്മൾ ആ ചുരിദാറിൽ തിരിച്ചു മറിച്ചൊക്കെ നോക്കി, സെയിം സാധനം തന്നെ. പിന്നെ നമ്മൾ പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കണ്ണാടിക്ക് മുന്നിൽ കളി തുടങ്ങി. 8 ഡ്രസ്സിനനുസരിച്ച് ലൈറ്റായി മേക്കപ്പ് ചെയ്ത് ഷാൾ ചുറ്റാൻ നിന്നു. പക്ഷേ ഷാളിൽ നിന്ന് ഷാളെ ചുറ്റിയിടാൻ പറ്റില്ല. വൈറ്റ് കളർ ഷാള് എൻ്റെ കയ്യിൽ ഒരുപാടുണ്ടായിട്ടും എനിക്കെന്തോ ഈ ഷാളിനോട് വല്ലാത്തൊരു മോഹബത്ത്. അത് നമ്മൾ ആ ഷാള് തന്നെ ഇട്ടു. നമ്മൾ പുറത്തേക്ക് പോകാൻ നിന്നപ്പോഴാണ് ബെഡിലൊരു ബോക്സ് കണ്ടത്. വല്ലാതെ ആലോചിക്കാനൊന്നും നിന്നില്ല. അത് ഷാഹിൽ കൊണ്ടുവച്ചതാവുമെന്ന് എനിക്കറിയാം. നമ്മളത് പോയി തുറന്നു നോക്കി. അതിൽ എനിക്കിടാനുള്ള ചെരുപ്പായിരുന്നു. പക്ക സിമ്പിൾ മോഡലിൽ ചെരുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ കണ്ണാടിയിലൊന്ന് പോയി നോക്കി. എന്നെ കണ്ട് ഞാൻ അറിയാതെ തന്നെ എൻ്റെ ചുണ്ടുകൾ മൊഴിഞ്ഞു. കൊള്ളാം, അടിപൊളി. ഇപ്പൊ കണ്ട കെട്ടിപ്പിടിച്ചൊരു ഉമ്മ എടുത്തേനെ. ഒരു നിമിഷം നമ്മളത് പറഞ്ഞ് തലക്കൊരു അടിയൊക്കെ കൊടുത്ത് താഴേക്കിറങ്ങി. ഷാഹി, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? അതൊരു സിമ്മ, ഇവിടെ അടുത്തേക്ക് തന്നെയാ. പെട്ടെന്ന് വരണം കേട്ടോ. അൻ്റെ ഉമ്മ നേരെ ഇങ്ങോട്ടാ വരുന്നത്, മറക്കണ്ട. ഇല്ല റസിമ്മ, ഒന്നും മറന്നിട്ടില്ല, ഞങ്ങൾ പെട്ടെന്ന് തന്നെ വരാം. റസിമ്മാനോട് എന്തൊക്കെയോ പറഞ്ഞ് തട്ടി വിടുന്നുണ്ട്. എന്നേ ഉള്ളൂ, എൻ്റെ കണ്ണ് മുഴുവൻ സ്റ്റെയർ കേസിലേക്കാണ്. ഇവളിത് എവിടെ പോയി കിടക്കുക?
ഇതുവരെ കഴിഞ്ഞില്ലോളൊരിക്കും. ഇത് മനുഷ്യജന്മ തന്നെയാണോ? പറഞ്ഞ് നാക്ക് വായ്ക്കുള്ളിലേക്ക് ഇടുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പെണ്ണ് ഇറങ്ങി വന്നു. അവൾ ഇറങ്ങി വരുന്നത് കണ്ട് എൻ്റെ കണ്ണു മഞ്ഞളിച്ചു. വൈറ്റ് കളർ ചുരിദാറിൽ അവൾ ഒടുക്കത്തെ മോഞ്ചാവാണ്. അവളെ നോക്കി ഞാൻ എപ്പോഴോ അവളെൻ്റെ അടുത്ത് എത്തിയിരുന്നു. ഞാൻ തലയൊന്ന് കുടഞ്ഞ് അവളെ ഒന്ന് നോക്കി. പോത്ത് ഉമ്മാനെ ചുറ്റിപ്പറ്റി നിൽക്കുക. ആ നേരം എന്നെ വന്ന് പിടിച്ചൂടെ. ഓ നിഷ്ണ വാ ഉമ്മച്ചി, ഞാൻ പോയി വരാം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. രണ്ടാളും ഒരു കുഴപ്പമുണ്ടാകാതെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം. ആ ഉമ്മച്ചി, ഒരു കുഴപ്പം ഉണ്ടായില്ല. എന്നാൽ ഞങ്ങൾ ഇറങ്ങി. ബൈ. ഉമ്മച്ചിക്ക് ടാറ്റ കൊടുത്ത് ഞങ്ങൾ രണ്ടാളും പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് നമ്മളെ കണ്ണിനെ എമ്മ വെട്ടിക്കുന്ന തരത്തിലുള്ള ഷാലിൻ്റെ പൈക്ക് കണ്ടത്. അത് കണ്ട് നമ്മളെ ചുണ്ട് തനിയെ മന്ത്രിച്ചു. റോയൽ എൻഫീൽഡ്? നമുക്ക് സന്തോഷം കൊണ്ട് ചാടി കളിക്കാൻ തോന്നി. അതൊക്കെ ഉള്ളിൽ പരമാവധി അടക്കി പിടിച്ചു. പക്ഷേ നമ്മളത് കണ്ട് അന്തം പോയി നിൽക്കുക. റോയൽ ഇറങ്ങി അന്നു മുതൽ തുടങ്ങിയതാ അതിലൊന്ന് കയറണമെന്ന്. ഹാ, ഇപ്പോൾ അത്തുനിന്ന് നടക്കാൻ പോവാ. നമ്മൾ റോയലിനെ നിരിച്ച് നോക്കി ചിരിച്ചു നിൽക്കുമ്പോയാ ഷൈലൻ്റെ കയ്യും പിടിച്ച് നടന്നത്. എനിക്കാണേ റോയൽ കണ്ടത് പിന്നെ കയ്യൊന്ന് തട്ടി മാറ്റാൻ തോന്നിയില്ല. അവൻ എന്നെയും പിടിച്ച് അതിൻ്റെ അടുത്തേക്ക് പോയി. അവൻ ബൈക്കെടുത്ത് എന്നോട് കയറാൻ പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ കയറിയിരുന്നു. എൻ്റെ ഈ മാറ്റം കണ്ട് അവൻ സൈഡ് മിററിലൂടെ എന്നെ നോക്കി. നമ്മൾ പല്ലിളിച്ച് കാണിച്ചു കൊടുത്തു. അവനും അതുപോലെ തന്നെ തലകുലക്കി എനിക്കും വിളിച്ചു തന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി. എങ്ങോട്ടോ എന്തിനോ എന്നൊരു അക്ഷരം പോലും ഞാൻ ചോദിച്ചില്ല. എന്തോ എൻ്റെ മനസ്സിൽ ഷാഹിൽ കീഴടക്കിയോ പോലെയൊക്കെ ഒരു തോന്നലേ. എൻ്റെ നിഷിണ, എനിക്കെന്തു പറ്റി? എന്തോ ഇങ്ങനെയൊക്കെ തോന്നാൻ. ഷാഹിനോട് എനിക്ക് എന്തെങ്കിലും ഒന്നും തുടങ്ങിയോ? ഏയ് ഇല്ല, അതൊക്കെ വെറുതെ തോന്നുന്നതാ. ഈ കോന്തൻ എന്നെ എന്തോരം ശല്യം ചെയ്തതാ. എന്നിട്ട് അവനോട് എനിക്ക് ഇങ്ങനെ ഇഷ്ടം പെടാനോ? ഷോ, എനിക്കെന്തോ സംഭവിച്ചിട്ടുണ്ട്. പ്ലീസ് പഠിച്ചോനെ, എനിക്ക് വല്ല പ്രേമം മുട്ടിട്ടോ? ഒരു ഭ്രാന്തിയെ പോലെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയപ്പോഴാണ് ഷാഹിൽ എന്നെ വിളിച്ചത്. ഹലോ, അവിടെ ബാക്കിയിൽ തന്നെ ഇരിപ്പുണ്ടോ? അതോ വയൽ ചാടിയോ? അവൻ്റെ ചോദ്യത്തിന് ഞാൻ ഷോൾഡർ മുക്കി ഇല്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പം തന്നെ ഓനത് പിടിച്ചു കയറി. യാ റബ്ബേ, ഇത് നിഷ്ണ തന്നെയാണോ? എത്ര പെട്ടെന്നാ ഇങ്ങനെയൊരു മാറ്റം? ഇനി ആളുവല്ലാതെ മാറിയോ? എന്നെ കടിച്ചു കയറുന്ന പെണ്ണാ ഇപ്പം മിണ്ടാതെ നിൽക്കുന്നേ. ഏ, അങ്ങനെയൊന്നുമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ ചോദിക്ക്. എനിക്കെന്നെ എന്ത് കണ്ടിട്ടാ ഇഷ്ടായേ? അതിനവൻ എനിക്കൊരു പുഞ്ചിരി മാത്രമേ തന്നുള്ളൂ. ഇങ്ങനെ ചിരിക്കാനല്ല ഞാൻ പറഞ്ഞേ, എനിക്കൊരു ആൻസറതാ. തന്നിട്ടെന്തിനാ, എന്നെ പ്രേമിക്കാൻ വല്ല പരിപാടിയും ഉണ്ടോ? പ്രേമിക്കാൻ പരിപാടി ഉണ്ടോ എന്ന് ചോദിക്കല്ലേ, എപ്പോഴും എൻ്റെ മനസ്സിന് എന്നെ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മനസ്സിൽ അവനോടുള്ള പ്രണയം കവിഞ്ഞൊഴുകുമ്പോഴും അത് മനസ്സിൽ തന്നെ താഴ്ത്തി വെച്ച് പിന്നെയും ഞാൻ കൊഞ്ചി. എന്നാലും പറ, എങ്ങനെ നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടു? നിഷ്ണ, നിൻ്റെ ഈ ചോദ്യത്തിന് എൻ്റെ ജീവിതത്തിൽ യാതൊരു പ്രസക്തിയുമില്ല. നിന്നെ എന്ത് കണ്ടിട്ടാണ് ഇഷ്ടമായത് എന്ന് പോലും എനിക്കറിയില്ല. എന്നാൽ ഒന്നറിയാം, നീ എനിക്ക് വേണ്ടി ജന്മം കൊണ്ട പെണ്ണാ. വിട്ടുകൊടുക്കില്ലടി നിന്നെ മറ്റാർക്കും. അദ്ദേഹം പറഞ്ഞ് അവനെന്നെ നോക്കി ചിരിച്ചു. അവന് സംശയം തോന്നണ്ട എന്ന് കരുതി അവനെ ഞാൻ കണ്ണുരുട്ടി പേടിപ്പിച്ചു. കോളേജ് വെച്ച് ഞാനും നീയും അടിയുണ്ടാക്കി. അന്ന് ഐശ്വരനോട് പറഞ്ഞു, ഈ ഏതോ പെണ്ണ് എന്നെ പ്രപ്പോസ് ചെയ്തപ്പോൾ അവളെ മുഖമടുപ്പിൽ പൊട്ടിച്ച്. അതെന്തിനാ? എൻ്റെ ഈ ചോദ്യം കേട്ട് അവൻ ബൈക്ക് നിർത്തി എന്നോട് ചൂടായി. വേറൊന്നും ചോദിക്കാൻ ഇല്ലാഞ്ഞിട്ടാണോ ഈ ഇത് ചോദിച്ചേ? മേൽ ഈ ചോദ്യം എന്നോട് ചോദിക്കരുത്. എൻ്റെ പാസ് മറ്റൊരാളെ അറിയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതും പറഞ്ഞ് അവൻ ബൈക്കെടുത്തു. അവൻ്റെ ചീത്ത കൊണ്ടതുകൊണ്ടോ നമ്മൾ മിണ്ടാതെ നിന്നു. കുറച്ച് സമയം ഞങ്ങൾക്കിടയിൽ മൗനം താളം കിട്ടിയിരുന്നു. അതിനെ പൊട്ടിച്ചുകൊണ്ട് ഷാല സംസാരിക്കാൻ തുടങ്ങി. ഞാനങ്ങനെ പറഞ്ഞപ്പോൾ നിനക്ക് വിഷമായോ? ഹേയ് ഇല്ല, ഇനി വിഷമായാലും കുഴപ്പമില്ല. കുറച്ചൊക്കെ വിഷമിച്ചു. ഡാ, എന്തേടി അത്, നിനക്കറിയണം. അത് അത്ര നിർബന്ധമാണോ? ഏയ് വേണ്ട, അതെനിക്കറിയണ്ട. കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ഞങ്ങളൊരു വീടിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തി. ഒരു ചെറിയ ഓട് വീട്, മുറ്റിൽ തന്നെ ഒരു വയസ്സായ ഉമ്മമ്മ ഉണ്ട്. ഷാഹിനത് ഇവിടെ, ഇത് ആരുടെ വീടാ? നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്നത്? വാ, ഒക്കെ പറയാം. അവനെൻ്റെ കയ്യും പിടിച്ച് ആ മുറ്റത്തേക്ക് നടന്നു. ഉമ്മമ്മാൻ്റെ ഷാഹിമോ വന്നോ? കുറേ ആയി ഉമ്മമ്മ കുട്ടീനെ കണ്ടിട്ട്. ഉമ്മമ്മ തെറ്റി എന്നോട്. ഷാഹിൽ എൻ്റെ കൈവിട്ട് അവരുടെ അടുത്ത് ചെന്ന് തോളിലൂടെ കൈയിട്ടിരുന്നു. അച്ഛോ, എൻ്റെ കുഞ്ഞിക്കതീസ് എന്നോട് മിണ്ടാതിരിക്കല്ലേ. കോളേജ് ഉണ്ടായോണ്ടല്ലേ വരാൻ പറ്റാത്തെ. ഇപ്പോൾ വന്നല്ലേ. അമ്മമ്മ ഉണ്ട്. ആരേ കുട്ടി? ആ ഉമ്മമ്മ എന്നെ ചൂണ്ടി ചോദിച്ചു. അത് ഉമ്മമ്മ, എനിക്കിഷ്ടമുള്ള വണ്ണ, പക്ഷേ ഓക്കെന്നെ ഇഷ്ടമല്ല. ഞാൻ കുറേ ഓളെ പിന്നാലെ നടന്ന്. എന്നാ ഓളുണ്ടോ ഇന്നിഷ്ടമെന്ന് പറയുന്നത്? വെറുതെ നടന്ന് ഓളിന് പിന്നാലെ.
ഷാഹിദ ഒരു കൊച്ചുകുട്ടിയെ പോലെ പറയുന്നത് കേട്ട് എനിക്ക് ചിരി വന്നു. മോളെ മോളെ ഇവിടെ വന്നിരുന്നേ? ഉമ്മമ്മ ചോദിക്കട്ടെ. ഞാൻ ഉമ്മമാൻ്റെ അടുത്ത് തന്നെ ഇരുന്നു. എന്താ മോളെ, അനക്കിൻ്റെ ഷാഹിനെ ഇഷ്ടായില്ലേ? ഓ നല്ല കുട്ടിയാ. ഇല്ല ഉമ്മമ്മ, എനിക്കിഷ്ടായില്ല. നിങ്ങൾ ഷാഹിനെ വെറുതെ വികൃതി ആട്ടും. ആണോ ഷാഹി ഈ മോളെ വികൃതി ആട്ടാറുണ്ടോ? ഇല്ല ഉമ്മമ്മ, ഓള് നൊണ്ണ പറയാ. ആര് നൊണ്ണ പറഞ്ഞു? മതി മതി, ഇനി രണ്ടാളും കച്ചറ ഉണ്ടാക്കണ്ട. ഉമ്മമ്മ ഷാദി എന്തേ, എവിടെ പോയി? ഇവിടെ ഒന്നും പട്ടിണി മാത്രമായ കൊണ്ട് ഓളപ്പുറത്തെ വീട്ടിലെ വീട്ടുവേലക്ക് പോവും. ആ പറഞ്ഞില്ലല്ലോ, അതാ വരുന്നു. ഉമ്മ പറഞ്ഞത് കേട്ട് അങ്ങോട്ട് നോക്കിയപ്പോ എന്റെ കണ്ണിൽ നിന്ന് കണ്ണീർ പൊടിയിറങ്ങി. ഒരു കവറിൽ കുറച്ച് ചോറും പിടിച്ച് ഒരു 8 വയസ്സ് പ്രായം തോന്നിക്കുന്ന കുട്ടി ചിരിച്ച് ഞങ്ങളുടെ അടുത്ത് വന്നു. ഒരു നീല കളർ കുഞ്ഞെടുപ്പാണ് അവൾ ഇട്ടത്. അതിൽ നിറയെ ചളിയൊക്കെ പൊരുണ്ടിട്ടുണ്ട്. ആ കുട്ടി ഓടി വന്ന് ഷാലിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഏക്ക, ഇത്രയും കാലം ഞങ്ങൾ അടുത്ത് വന്നില്ലല്ലോ, എവിടെ പോയതായിരുന്നു? ഇന്ന് രാത്രി ഞാനും അമ്മയും പട്ടിണിയാ. ഇപ്പൊ വീട്ടുവേലക്കാരായി പോകുന്നുണ്ട്, കഴിക്കാനുള്ള ഭക്ഷണം അവിടുന്ന് കിട്ടും. ആ കുട്ടിയുടെ ഓരോ വാക്കും എന്നെ തളർത്തി കളഞ്ഞു. ഇനി അവിടെ നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് ഷാലിനെ ബൈക്കിന്റെ അടുത്തേക്ക് ഓടി. എന്താ മോനെ ആ കുട്ടി ഓടിയേ, അവൾക്ക് ഇവിടെ ഇഷ്ടായില്ലേ? അതല്ല അമ്മ, ഇത് കുറച്ച് പൈസയാണ്. ഷാദിനെ അങ്ങോട്ടും വിടണ്ട. ഇവിടേക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ വണ്ടിയിൽ വിട്ടിട്ടുണ്ട്. എന്നും ഉമ്മ ഞാൻ പോവാം, പിന്നീട് ഒരിക്കലും ആരാ ഷാദി ഇക്കാക്ക് പോവാ. ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി അവിടെ അടുത്തേക്ക് ചെന്നു. മുഖം മറിച്ച് കരയുന്ന എൻ്റെ പെണ്ണിൻ്റെ ഷോട്ടറിൽ ഞാൻ ഒന്ന് തട്ടിയപ്പോൾ അവൾ എൻ്റെ നെഞ്ചിലേക്ക് ചാടി വീണ് കരയാൻ തുടങ്ങി. എന്തിനാ എന്തിനാ എന്നെ അങ്ങോട്ട് കൊണ്ടുവന്നേ? ഈ ദുരിതങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയാണോ? എനിക്കൊന്നും കാണാനുള്ള ശേഷിയുള്ള ഷായ എന്നെ കൊണ്ടുപോ പ്ലീസ്. അവളുടെ ഈ വാക്കുകളായിരുന്നു എനിക്ക് കേൾക്കേണ്ടത്. ഞാൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. ഞാൻ നിന്നെ കരയിക്കാൻ വേണ്ടിയല്ല ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇങ്ങനെയൊരു അവസ്ഥ ഈ ലോകത്തുണ്ടെന്ന് കാണിക്കാനാ. നമുക്ക് എല്ലാം ഉണ്ട്, അതുകൊണ്ട് അതിൻ്റെ വില നമുക്കറിയില്ല. കണ്ണില്ലാത്തവനെ അതിൻ്റെ വിലയറിയോ? അതുപോലെ തന്നെ പട്ടിണി കിടക്കുന്നവർക്ക് വിശപ്പിൻ്റെ വിലയറിയോ? നീ എൻ്റെ ലേപ്പ് പൊട്ടിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിനക്ക് പണം വെറും ഒരു പുല്ലാണെന്ന്. അപ്പോൾ കരുതിയതാ നിന്നെ ഇവിടേക്ക് കൊണ്ടുവരണമെന്ന്. ഞാൻ നിന്നെപ്പോലെ തന്നെയായിരുന്നു, പണത്തിനും എന്തിനും വില കൽപ്പിച്ചില്ലായിരുന്നു. പിന്നെയും ഇങ്ങനെയുള്ള പല ചേച്ചികൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടത് അന്നു മുതൽ മാറിയതാണ് ഞാൻ. സോറി ഷായൻ, ഞാൻ ഒരുപാട് തെറ്റെയ്തു, എന്നോട് ക്ഷമിക്കണം. പഠിച്ചോൻ എന്നോട് പൊറുക്കോ? പഠിച്ചോൻ പൊറുക്കും. നീ വണ്ടിയിൽ കയറിക്കോ, നമുക്ക് പോവാം. ഒന്നും മിണ്ടാതെ ഞാൻ വണ്ടിയിൽ കയറി അവനെ ചേർത്ത് പിടിച്ചിരുന്നു. പോകുന്ന വഴി ഉടനീളം മനസ്സിൽ 1000 തവണ പറഞ്ഞു ഷായൽ എൻ്റെ ഭാഗ്യമാണെന്ന്. വീട്ടിലെത്തിയപ്പോൾ മുറ്റത്ത് തന്നെ ഷായലിനെ കാത്ത അവൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. ബൈക്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ അവൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോയി. അവൻ്റെ ഉമ്മയും എൻ്റെ ഉമ്മയും ഞങ്ങളെ രണ്ടുപേരെയും കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. അവൻ്റെ ഉമ്മ എൻ്റെ കയ്യിലൊരു ഡയമണ്ട് റിങ്ങിട്ട് തന്നു. അപ്പം തന്നെ ഞാൻ ഷായലിനെ നോക്കി, അവനെന്നെ നോക്കി. റിങ്ങിടൽ കഴിഞ്ഞു, ഇനി പോരെ പോവാ എന്ന് ആക്ഷൻ കാണിച്ചു. ഞാൻ അവനെ നോക്കി പേടിപ്പിച്ച് പോടാ പട്ടി എന്ന് വായ കൊണ്ട് ആക്ഷൻ കാണിച്ചു കൊടുത്തു. അപ്പോഴും അവൻ്റെ ഉമ്മ അവൻ്റെ ഡ്രസ്സൊക്കെ എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു. അവനുള്ളിലേക്ക് പോയപ്പോൾ അവൻ്റെ പിന്നാലെ ഞാനും പോയി. അപ്പോഴേക്കും ഓളം നമ്മളെ പിടിച്ചു. എങ്ങോട്ടാ നിഷിനായി പോകുന്നേ? അതുമ ഈ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യാൻ ആകെ വിയർത്ത് നിൽക്കുക. എന്നാൽ പോയി വാ, അപ്പോൾ അവരെ ഇറങ്ങുമ്പോയേക്ക് വാ. നമ്മൾ മോളിൽ കൊടുത്ത് പെട്ടെന്ന് മുകളിലേക്ക് ഷാലിൻ്റെ മുറിയിലേക്ക് ഒരു ഓട്ടമായിരുന്നു. അവിടെ അവൻ അവൻ്റെ ഡ്രസ്സ് പാക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അവൻ്റെ റൂമിൽ കയറി വാതിൽ കുത്തിയിട്ടു. ഷാഹിൽ, എന്നെ വിളി കേട്ട് അവൻ എന്നെ പൊരിഞ്ഞു നോട്ടായിരുന്നു. നീയോ, നീ എന്താ ഇവിടെ? അത്